യെശയ്യാപ്രവാചകൻ അധ്യായം 11. യെശയ്യാ അധ്യായം 11 വചനം 1. ജെസ്സെയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള കിളിർത്തുവരും, അവൻ്റെ വേരിൽ നിന്ന് ഒരു ശാഖ പൊട്ടി കിളിർക്കും. കർത്താവിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ ആവശിക്കും, ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ്, ഉപദേശത്തിൻ്റെയും ശക്തിയുടെയും ആത്മാവ്, അറിവിൻ്റെയും ദൈവഭക്തിയുടെയും ആത്മാവ്. അവൻ ദൈവഭക്തിയിൽ ആനന്ദം കൊള്ളും. കണ്ണുകൊണ്ട് കാണുന്നത് കൊണ്ടോ ചെവി കൊണ്ട് കേൾക്കുന്നത് കൊണ്ടോ മാത്രം അവൻ വിധി നടത്തുകയില്ല. ദരിദ്രരെ അവൻ ധർമ്മനിഷ്ഠയോടെ വിധിക്കും. ഭൂമിയിലെ എളിയവരോടവൻ നീതിപൂർവം വർദ്ധിക്കും. ആജ്ഞാനദണ്ണുകൊണ്ട് അവൻ ഭൂമിയെ പ്രഹരിക്കും. അവൻ്റെ മൊഴി ദുഷ്ടരെ നിഗ്രഹിക്കും. നീതിയും വിശ്വസ്തതയും കൊണ്ട് അവർ അരമുറുക്കും. ചെന്നായി മാട്ടിൻകുട്ടിയും ഒന്നിച്ചു വസിക്കും. പുള്ളിപ്പുലി കോലാട്ടിൻ കൂട്ടിയോടുകൂടെ കിടക്കും. പശുക്കിടാവും സിംഹക്കുട്ടിയും ഒന്നിച്ചു മേയും. ഒരു ശിശു അവയെ മേയിക്കും. പശുവും കരടിയും ഒരിടത്തു മേയും. അവയുടെ കുട്ടികൾ ഒന്നിച്ചു കിടക്കും. സിംഹം കാളയെപ്പോലെ വൈക്കോൽ തിന്നും. മുലകുടിക്കുന്ന ശിശു സർപ്പത്തിൻ്റെ പൊത്തിൽ കൈകൾ ഇടും. മുലകുടി മാറിയ കുട്ടി അണലിയുടെ അളയിൽ കൈയിടും. എൻ്റെ വിശുദ്ധഗിരിയിൽ ആരും ദ്രോഹമോ നാശമോ ചെയ്യുകയില്ല. ഹല്ലേലൂയ. കർത്താവിൻ്റെ വരവിനെ പറ്റി പറഞ്ഞിരിക്കുന്ന പ്രവചനമാണ്. ഞാനത് വായിക്കുമ്പോൾ ഓർക്കും, അതെ, മനോഹരമായിട്ട് പറയുകയാണ്. അതായത് സിംഹക്കുട്ടിയും പശുക്കിടാവ് ഒന്നിച്ചു കിടക്കുന്നു. സിംഹം അതെ ഒരു ഷാടിൻ്റെ കൂടെ കിടക്കുന്നു. പക്ഷേ കേരളത്തിലെ ക്രിസ്ത്യാനികൾ പരസ്പരം യോജിച്ചു പോകുന്നില്ല. എന്ത് നമ്മുടെ പരിതാപകരമായ ചുറ്റുപാടെന്ന് ചിന്തിക്കണം. നമ്മളിപ്പോഴും ഒരു പട്ടിക്ക് ഒരു പട്ടിയെ കണ്ടുകൂടാന്ന മനോഭാവമല്ലേ? ഇതൊക്കെയാണ് നമ്മുടെ വർഗീയ ചിന്ത എത്രമാത്രമാണ്. ഇതൊന്നും മാറ്റിയെടുക്കണം മക്കളെ. വിഭാഗീയ ചിന്ത ഒരു ചാപദോഷമായിട്ടാണ് ഒന്ന് ഗലാത്തിയർക്കെഴുതിയ ലേഖനത്തിൻ്റെ 5-ാം അധ്യായത്തിൽ ജഡത്തിൻ്റെ പാപങ്ങളെപ്പറ്റി പറയുന്ന ലിസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. 19 മുതൽ 19 വചനങ്ങൾ, വ്യഭിചാരം, അശുദ്ധി, ദുർവൃത്തി, കലഹം, ഭിന്നത, കൊലപാതകം പറഞ്ഞിട്ട് പറയുകയാണ്. വർഗീയ ചിന്ത, വിഭാഗീയ ചിന്ത, ഇത് നമ്മൾ മാറ്റിയേ മതിയാവും മക്കളെ. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ക്രിസ്ത്യാനികളാ നമ്മൾ അവൻ്റെക്കും പോകാനാണ്, വടക്കും പോകാനാണ്, അവൻ്റെ അക്കോബയാണ്, മർത്തവുമായാണ് എന്നൊക്കെ പറഞ്ഞ് മാറ്റി നിർത്തുക. അല്ലെങ്കിൽ അവൻ സീറോ മലബാറാണ്, അവൻ ലത്തീനാണ്, മലങ്കരയാണ്. ഇതൊക്കെ ആ മനോഭാവങ്ങൾക്ക് അതീതമായി ഞങ്ങൾ യേശു ക്രിസ്തുവിലൊന്നാണെന്ന ചിന്ത എൻ്റെ മക്കളെ ഉണ്ടാവണം. ഹല്ലേലൂയ. ഇല്ലെങ്കിൽ ഈ ക്രിസ്മസ് ആഘോഷവും ഈ കാരിസ്മാനിൽ വരവും കരിസ്മാറ്റിക്കും എല്ലാം പൂച്ച. ഹല്ലേലൂയ. അത് ഒന്ന് മനസ്സിലാക്കണേ മക്കളെ. വീണ്ടും വീണ്ടും ഞാൻ പറയുന്നതാണ്. അതിനു വേണ്ടിയിട്ട് ഞാൻ ബലിയാടായതാണെന്ന് നിങ്ങൾക്കറിയാം. ഞാൻ എന്നത് പറയും, നമ്മൾ ഈ വർഗീയ വിഭാഗീയ ചിന്തയ്ക്ക് അതീതമായിട്ട് ജീവിച്ചില്ല എങ്കിൽ നമ്മൾ ക്രിസ്ത്യാനികളല്ല. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കാൻ സാധ്യമല്ല. ഇനിയും അത് ആത്മീയ തലം, ശാരീരിക തലത്തിലോ ഇന്ന് നമ്മളെ ഇല്ലാതാക്കാനായിട്ട് ഏറെ പ്രോഗ്രാമുകൾ ഇന്ത്യയിലുണ്ട് എന്ന് നിങ്ങൾക്കറിയാം. ഞാൻ പറയേണ്ട, നിങ്ങൾക്ക് വായിക്കുന്ന അറിയുന്നതാണ്. വളരെ എളുപ്പത്തിൽ നമ്മളെ നശിപ്പിക്കാൻ അവർക്ക് കഴിയും. ഒന്ന് ആലോചിച്ച് നോക്കി, ആ വിഴിഞ്ഞം പ്രശ്നം മുതൽ എത്ര പ്രശ്നങ്ങൾ കേരളത്തിലുണ്ടായി. നമ്മൾ നിലവിളിച്ച് വഴിയിലൊക്കെ ബഹളമുണ്ടാക്കിയോ എന്തിനെങ്കിലും ഒരു വിജയം കണ്ടോ? കേരള ക്രിസ്ത്യാനികൾ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി അടുത്തുപോയി നടത്തിയ ഏതെങ്കിലും സമരം വിജയിച്ചോ? ഇല്ല. ഇന്ന് അത് പത്രത്തിൽ കാണാൻ, ഒരുപക്ഷെ ക്രിസ്മസിൻ്റെ അവധി കൂടി മാറ്റിയേക്കുമെന്ന്. ഹല്ലേലൂയ. ഇതൊക്കെ സംഭവിച്ച് നിങ്ങൾ വീട്ടിൽ റോഡിലിറങ്ങി കാറി വിളിച്ചാലും അത് ആരും നിങ്ങളെ ഗവനിക്കില്ല, നമ്മളെ ഗവനിക്കില്ല. കാരണം നമ്മൾ ഒന്നല്ല. ഹല്ലേലൂയ. ഇത് അത് ശത്രുവിനറിയാം. അതുകൊണ്ടാണ് അതെ ഇത് വലിയൊരു സന്ദേശം ഞാൻ നിങ്ങൾക്ക് തരികയാണ്. ഇതുവഴിയായിട്ട് യെശയ്യാപ്രവാചകൻ വീണ്ടും പറയുന്നു. 35-ാം അധ്യായത്തിൽ വചനം 3, ദുർബല കരങ്ങളെ ശക്തിപ്പെടുത്തുകയും ബലഹീനമായവ കാൽമുട്ടുകളെ ഉറപ്പിക്കുകയും ചെയ്യുവിൻ. ഭയപ്പെട്ടിരിക്കുന്നവരോട് ഉച്ചത്തിൽ പറയുവിൻ, ഭയപ്പെടേണ്ട, ധൈര്യം അവലംബിക്കുവിൻ, ഇതാ നിങ്ങളുടെ ദൈവം വരുന്നു. കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കാം. നമ്മുടെ കർത്താവ് വരുന്നു. ഇതാണ് ക്രിസ്മസിനെ നമ്മൾ ആഘോഷിക്കുന്നത്. നമ്മുടെ കർത്താവ് വരുന്നു. ധൈര്യമായിരിക്കൂ, ഭയപ്പെടരുത്. അതെ, തുടർന്ന് പറയുന്നു,
അന്ധരുടെ കണ്ണുകൾ തുറക്കപ്പെടും, ബധിരരുടെ ചെവി ഇനി അടഞ്ഞിരിക്കില്ല, മുടന്തൻ മാനിനെ പോലെ കുതിച്ചുചാടും, മൂകന്റെ നാവ് സന്തോഷത്തിന്റെ ഗാനമുതിർക്കും, വരണ്ട ഭൂമിയിൽ ഉറവകൾ പൊട്ടിപ്പുറപ്പെടും, മരുഭൂമിയിലൂടെ നദികൾ ഒഴുകും, തവിച്ച മലരാണുണ്യം ജലാശയമായി മാറും, ദാഹിച്ചിരുന്ന ഭൂമി അരുവികളായി മാറും, കുറുനരികളുടെ പാർപ്പിടം ചരുപ്പു നിറമാകും, പുല്ലും ഞാങ്കണയും കോരപ്പുല്ലുമായി പരിണമിക്കും. അവിടെ ഒരു രാജവീഥി ഉണ്ടായിരിക്കും. വിശുദ്ധ വീഥി എന്നത് വിളിക്കപ്പെടും. അശുദ്ധർ അതിലൂടെ കടന്നു പോവില്ല. പോഷന്മാർക്ക് പോലും അവിടെ വഴി തെറ്റുകയില്ല. അവിടെ സിംഹം ഉണ്ടായിരിക്കുകയില്ല. ഒരു ഹിംസ ജന്തുവും അവിടെ പ്രവേശിക്കുകയില്ല. അവയവിടെ കാണുകയേയില്ല. രക്ഷിക്കപ്പെട്ടവർ മാത്രം അതിലൂടെ സഞ്ചരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിച്ചുവോ? ആദ്യമേ പ്രവചനത്തിലൂടെ പറഞ്ഞു, അതെ, ശത്രുക്കളായ മൃഗങ്ങൾ ഒന്നിച്ച് ശയിക്കും എന്ന് പറഞ്ഞാൽ അത് സമാധാനം ഉണ്ടാകുമെന്ന്. അതിനുശേഷം നമ്മളിപ്പോൾ കേട്ടത് രോഗസൗഖ്യം, വിടുതൽ, എല്ലാവിധ ഭൗമിക ആത്മീയ അനുഗ്രഹങ്ങൾ വശിക്കുമെന്ന്. അതിനുശേഷം ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം തരികയാണ്. അതെ, അവിടെ ഒരു രാജവീഥി, രാജാവിന് വരാനുള്ള വഴി. ആ രാജാവാണ് രാജാധിരാജനായ ഈശോ. അതുകൊണ്ടല്ലേ ഈശോ അപ്പുൽക്കുട്ടി പറഞ്ഞപ്പോൾ രാജാക്കന്മാർ ആരാധിക്കാനാണ് വന്നത്. ഹല്ലേലൂയ. ഒരു രാജകുമാരൻ പറന്നു എന്നറിയുമ്പോൾ, ഒരു രാജകുമാരി പിറന്നു എന്നറിയുമ്പോൾ അടുത്തുള്ള രാജാക്കന്മാർ സന്ദർശിക്കാൻ പോകും പറയുവാണ്. ഇതടുത്തുള്ളതല്ല, അങ്ങ് പൗരസ്ത്യ ദേശത്തു നിന്നും, ഒരുപക്ഷെ ഇന്ത്യയിൽ നിന്നും കൂടി ഉണ്ടായിരുന്നിരിക്കാൻ നമുക്കറിയില്ല. അതിനെപ്പറ്റി ഒത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ട്. പ്രിയമുള്ളവരെ, അതെ, പോയി ആണ്. അപ്പം രാജവീഥി ഉണ്ടാവണം. ആ രാജവീഥി, അതെ, എന്താണ് പറയുന്നത്? വിശുദ്ധ വീഥി. ഇനിയും തുടർന്ന് പറഞ്ഞ എന്താണ്? അശുദ്ധർ അതിലൂടെ കടന്നു പോവില്ല. ഇവിടെ, അതെ, നമ്മൾ മനസ്സിലാക്കണം. അതെ, കഥാവ ഈശോ വെളിപാട് പുസ്തകം 21 പറയുന്നു വളരെ മനോഹരമായിട്ട്. വെളിപാട് പുസ്തകം 21:27 കുഞ്ഞാടിൻ്റെ ജീവഗ്രന്ഥത്തിൽ പേരെഴുതപ്പെട്ടവർ മാത്രമേ അതിൽ പ്രവേശിക്കൂ. അശുദ്ധമായൊന്നും മ്ലേച്ഛരയും കൗടല്യവും പ്രവർത്തിക്കുന്നവരാരും അതിൽ പ്രവേശിക്കുകയില്ല. ഇത് കർത്താവിൻ്റെ വചനമാണ്, എൻ്റേതല്ല. ബൈബിളിൽ നിന്നാണ് ഞാൻ വായിച്ചത്. അതുപോലെ തന്നെ നമ്മൾ വായിക്കുന്നു 22 വെളിപാട് പുസ്തകം 22:14 ജീവന്റെ വൃക്ഷത്തിൻ്റെ മേൽ. ഏതാണ് ആ ജീവന്റെ വൃക്ഷം? ഇന്നും ജീവിക്കുന്നതായ ഈശോ. നമുക്കറിയാം ഏരൻ തോട്ടത്തിൽ 2 വൃക്ഷത്തെപ്പറ്റി പറയുന്നുണ്ട്, നന്മതിന്മ തിരിച്ചറിയുന്ന വൃക്ഷവും ജീവന്റെ വൃക്ഷവും. ഹല്ലേലൂയ. ആ ജീവന്റെ വൃക്ഷം അനാധീരയുള്ള വചനം, ദൈവത്തോടുകൂടിയായിരുന്ന വചനമാകുന്ന യേശുവാണ്. ഹല്ലേലൂയ. അതെ, മനസ്സിലാക്കാൻ നോക്കിയത് മനസ്സിലാവും. അതെ, നന്മ തിന്മകൾ തിരിച്ചറിയുന്ന ആ ഫലങ്ങൾ പറിക്കുന്ന പറഞ്ഞത്. അതെ, ജീവന്റെ അതെ വൃക്ഷം അവിടെ നിപ്പുണ്ട്. പക്ഷെ മറ്റേത് പറിച്ചു നിന്ന് അവർ ദൈവത്തെ പോലാകാമെന്ന് പരിശ്രമിച്ച പാപം ചെയ്തപ്പോൾ ആ ജീവന്റെ വൃക്ഷത്തിലേക്കുള്ള വഴി കൊട്ടി അടച്ചു. കെരൂബുകളെ മലഹമാരെ തീയുമായി നിർത്തി. എന്നാൽ ഈ വൈകല്യത്തോടുകൂടി ജീവന്റെ വൃക്ഷമാകുന്ന ഈശോയെ തൊട്ടാൽ അവൻ എന്നേക്കും വൈകല്യത്തിലായിരിക്കും. ഒരിക്കലും അവനെ രക്ഷിക്കാൻ ആവതല്ല. ഹല്ലേലൂയ. അതെ, അതും കർത്താവിന് വലിയ കൃപയും കരുണയുമാണ് നമുക്ക് കാണാൻ ദർശിക്കാൻ കഴിയുന്നത്. ആ വൃക്ഷം, അതെ, അമ്മയുടെ ഉദരത്തിൽ 2000 മുമ്പ് പിറന്നു. അതാണ് ഇന്നും ജീവിക്കുന്നവനായ ഈശോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഈ ജീവന്റെ വൃക്ഷം ഇന്ന് നമ്മുടെ മധ്യത്തിലുണ്ട്. ഈ ജീവന്റെ വൃക്ഷത്തിന് മേൽ അവകാശം കിട്ടാനും കവാടങ്ങളിലൂടെ നഗരത്തിലേക്ക് പ്രവേശിക്കുവാനും. കവാടം, വഴി, ഓർത്തോണം. തങ്ങളുടെ അങ്കികൾ കഴുകി ശുദ്ധിയാക്കുന്നവർ ഭാഗ്യവാന്മാർ. കയ്യടിച്ചു കെട്ടാൻ സ്തുതിച്ചു. ജീവന്റെ വൃക്ഷത്തിലേക്ക്, അതെ, പ്രവേശിക്കണമെങ്കിൽ, അതെ, അങ്കി എന്ന് പറഞ്ഞാൽ വസ്ത്രം കഴുകണം. ഏത് വസ്ത്രം? നമ്മുടെ ആത്മാവിൻ്റെ വസ്ത്രം. നമുക്കറിയാം ജ്ഞാനസ്ഥാനത്തിൽ വെച്ച് വൈദികൻ ഒരു വെള്ള വസ്ത്രം തന്നു. നിങ്ങൾക്ക് ഓർക്കുന്നില്ല, തലോട്ടൊപ്പം തലോട്ടൊപ്പയ്ക്കും അറിയാം.
നിങ്ങൾക്ക് പിന്നീട് അതെ സംബന്ധിച്ചിട്ടുണ്ട് ജ്ഞാനസ്ഥാന കർമ്മത്തിൽ ഇല്ലേ? അതിലെ ഒരു അവിഭാജ്യ ഭാഗമാണ്. അതെ ഒരു വെള്ളത്തുണി കയ്യിൽ കൊടുക്കുന്നു, എന്നിട്ട് പറയുന്നുണ്ട് അതെ ജീവിതത്തിൻ്റെ അവസാനം കർത്താവിനെ കണ്ടുമുട്ടുന്നതും വരെ അതെ നൈർമല്യമായ ഹൃദയം നിനക്കുണ്ടായിരിക്കട്ടെ എന്ന പ്രാർത്ഥനയാണ്. ഹല്ലേലൂയ. ഒരുപക്ഷെങ്കിൽ ജീവിതത്തിൻ്റെ വിവിധ സന്ദർഭങ്ങളിൽ അതിൻ്റെ ഭംഗി പോയി, അതിൻ്റെ വെളുപ്പ് പോയി എങ്കിൽ അതെ കഴുകി വിശുദ്ധീകരിക്കുക. അതിനും കർത്താവിൻ്റെ വലിയ കാരുണ്യം. അതാണല്ലോ ഇന്നലെ നമ്മൾ അനുഭവിച്ചു, കുമ്പസാരിച്ചു. അതെ, അപ്പോൾ അങ്കി കഴുകി ശുദ്ധിയാക്കപ്പെട്ട ഒരു ഭാഗ്യവാന്മാർ. അതെ, അവർക്ക് മാത്രമേ അജീവന്റെ വൃക്ഷത്തിലേക്ക്, വേറെ ഭാഷയെ പറഞ്ഞാൽ പുൽക്കൂട്ടിലെ ഉണ്ണിയെ കാണാൻ കഴിയൂ. ഹല്ലേലൂയ. വീണ്ടും ഓർക്കണേ, ഞാൻ പുൽക്കൂട്ടിലെ ഉണ്ണി എന്ന് പറയുമ്പം ഇവിടെ പള്ളികളിലൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്ന പുൽക്കൂടല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അവിടെ വെച്ചിരിക്കുന്ന മണ്ണുകൊണ്ടുള്ള അല്ലെ കല്ലുകൊണ്ടുള്ള പ്രതിമയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇന്നും നമ്മുടെ മധ്യത്തിൽ ജീവിക്കുന്ന, നമ്മളെ നയിക്കുന്ന യേശു ആ ഹൃദയമാണ് പുൽക്കൂട്, ആയിരിക്കണം പുൽക്കൂട്. ഹല്ലേലൂയ. നിങ്ങൾ കർത്താവ് സദ്യ ഒരുക്കി കാര്യം കേട്ടിട്ടില്ലേ? ഒരു ഉപമ, വലിയൊരു സദ്യ ഉണ്ടാക്കി, എന്നിട്ട് ക്ഷണിക്കപ്പെട്ടവർ ആരും വന്നില്ല. ഊടുവഴിയിലും തെരുവിലുമുള്ളവരെ വിളിച്ചു കൂട്ടി, അങ്ങനെ ഹോള് മുഴുവൻ, കല്യാണ മണ്ഡപം മുഴുവൻ നിറച്ച ആളായിരുന്നു. ആ കർത്താവ് വന്നപ്പം ഒരാളെ കണ്ടു കല്യാണ വസ്ത്രമില്ലാതെ. ഹല്ലേലൂയ. മാമോരിശായ കിട്ടിയ കല്യാണ വസ്ത്രമില്ലാത്ത ഒരാളുണ്ടായിരുന്നു, അവനെ തത്തിച്ചു. ഹല്ലേലൂയ. ഓർത്തോണം ആരായിരുന്നു ആ സദ്യ ഉണ്ടത്? കത്തോലിക്കർ മാത്രമല്ല, ക്രിസ്ത്യാനികൾ മാത്രമല്ല, വഴിവെക്കിലും ഊടുവഴിയിലുമുള്ള നമ്മൾ വിജാതിയർ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയവരും ഹോളിൽ വന്നു. ഈശോയെ നന്ദി, ഈശോയെ സ്തോത്രം. ധാരാളം ഹൈന്ദവർ, ധാരാളം മുസ്ലിങ്ങൾ ദൈവഹിതപ്രകാരം വിശുദ്ധരായി ജീവിക്കുന്നുണ്ട് എന്നുള്ളത് വലിയ സത്യം. ഹല്ലേലൂയ. നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങളുടെയൊക്കെ അയലോക്കത്തുള്ള ചില ഹൈന്ദവർ എത്ര പാത്രയിൽ ദൈവത്തോട് അടുത്തവരാണ്. അവർ രാമാനായിരിക്കാം, കൃഷ്ണ എന്നായിരിക്കാം വിളിക്കുക, എന്തും വിളിച്ചോട്ടെ, പക്ഷേ ഹൃദയ വിശുദ്ധിയോടെ ആര് ജീവിക്കുന്നുവോ അവർ ദൈവത്തെ കാണും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം ഹൃദയം വിശുദ്ധീകരിക്കപ്പെട്ടവർ. അടുത്ത വചനം 15-ാം വചനം, നായ്ക്കളും മന്ത്രവാദികളും വ്യഭിചാരികളും കൊലപാതകികളും വിഗ്രഹാരാധകരും അസത്യത്തെ സ്നേഹിക്കുകയും അത് പ്രവർത്തിക്കുകയും ചെയ്യുന്ന സകലരും പുറത്ത്. ഞാൻ ചിലപ്പോൾ ഈ വചനം ധ്യാനിക്കു, എത്ര മലയാളി സ്വർഗത്തിൽ പോകുന്നു. ഏത് മലയാളിയുണ്ട് അസത്യത്തെ സ്നേഹിക്കാത്തത്? നെഞ്ചത്ത് കൈവച്ച് ഓരോരുത്തരും ആത്മശോധന ചെയ്ത് നോക്കണം. ഞാൻ ഏതെങ്കിലും തരത്തിൽ അസത്യത്തെ ആര് സ്നേഹിച്ച് അസത്യമായി പെരുമാറുന്നു, സംസാരിക്കുന്നു എങ്കിൽ നിനക്ക് സ്വർഗരാജ്യമില്ല. കാരിഷ്മാനിൽ എത്രമാത്രം കരഞ്ഞ് വിളിച്ച് പ്രാർത്ഥിച്ചാൽ, കാരണം നിനക്ക് രാജവീതി ഇല്ല നിൻ്റെ ഉള്ളിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഈ ക്രിസ്മസിൻ്റെ ഒരുക്കം ഞാൻ പറയുകയാണ്. പ്രിയ മക്കളെ, നിങ്ങളെ മക്കളെന്ന് വിളിക്കാനുള്ള പ്രായം എനിക്കുണ്ട് കേട്ടാ, അതുകൊണ്ട് ഞാൻ വിളിക്കുന്നത്. അതെ, ഹൃദയത്തിൽ എപ്പോഴും യേശുവിന് കടന്നു വരാനുള്ള ഒരു രാജവീതി ഉണ്ടാക്കണം. കുമ്പസാരിക്കുമ്പോൾ മാത്രം പോരാ, വല്ലപ്പോഴും ഒരു ധ്യാനം കൂടുമ്പോൾ മാത്രം പോരാ. ഏതവസരത്തിലാണ് അല്ലെ കള്ളനെ പോലെ മരണം വരുന്നു നമുക്ക് അറിഞ്ഞുകൂടാ, അറിയാവോ? ഇല്ല. എങ്കിൽ എപ്പോൾ വന്നാലും അതെ രാജവീതി റെഡി ആയിരിക്കണം, എങ്കിലേ രാജാവിന് വരാൻ സാധിക്കൂ. ഹല്ലേലൂയ. അതെ, അതുകൊണ്ടാണ് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ വളരെ മനോഹരമായിട്ട് നമ്മുടെ സങ്കീർത്തനം 84 സങ്കീർത്തനം 84:4-7 വചനം, ഞങ്ങളുടെ രക്ഷയുടെ ദൈവമേ ഞങ്ങളെ പുനരുദ്ധരിക്കണമേ. സോറി, 84:4-7 എന്നേക്കും അങ്ങയെ സ്തുതിച്ചുകൊണ്ട് അങ്ങയുടെ ശക്തി കണ്ടെത്തിയവർ ഭാഗ്യവാന്മാർ, അങ്ങയുടെ ഭവനത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവരുടെ ഹൃദയത്തിൽ സിയോണിലേക്കുള്ള രാജവീതികളുണ്ട്. ഹല്ലേലൂയ. ഈ സിയോൺ എന്ന് പറഞ്ഞാൽ സ്വർഗമാണ്. ഹല്ലേലൂയ. അല്ല, ജെറുസലേമിലെ ഒരു സ്ഥലമല്ല. അങ്ങനെയാണ് എങ്കിൽ അത് ദൈവത്തിൻ്റെ സന്നിധിയാണ്. അപ്പൊ സിയോണിലേക്കുള്ള വഴി ആളുടെ ഹൃദയത്തിൽ എന്നേക്കും ദൈവത്തെ സ്തുതിച്ച്
അവിടുത്തെ ഭവനത്തിൽ വസിച്ച് ശക്തി കണ്ടെത്തിയവർ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഒരു ക്രിസ്ത്യാനി ശക്തനായിരിക്കണം, ശക്തിയായിരിക്കണം. സ്വർഗം ബലഹീനർക്കല്ല. ഹല്ലേലൂയ. നമ്മൾ വായിക്കുന്നുണ്ട് മത്തായി എഴുതിയ സുവിശേഷം 12-ാം അധ്യായത്തിൽ, ബലവാന്മാർ അവിടെ പ്രവേശിക്കുന്നു എന്ന്. ഹല്ലേലൂയ. ആ ബലം എന്താണെന്നറിയാമോ? പരിശുദ്ധാത്മാവിൻ്റെ ബലം. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 1:8, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരുമ്പോൾ നീ ശക്തി പ്രാപിക്കും. ഏതെങ്കിലും ഒരു ക്രിസ്ത്യാനി എൻ്റെ അടുക്ക വന്ന് പറയാ, അച്ഛ എൻ്റെ ബലഹീനത കൊണ്ടാണ് കള്ളുകൂടി നിർത്താത്തത്, എൻ്റെ ബലഹീനത കൊണ്ടാണ് ഞാൻ പുകവലിക്കുന്നത്, എൻ്റെ ബലഹീനത കൊണ്ടാണ് ഞാൻ സ്വയം ഭോഗം ചെയ്യുന്നത്, എൻ്റെ ബലഹീനത കൊണ്ടാണ് ഞാൻ എൻ്റെ ഭാര്യയെ കോപിച്ച് തല്ലുന്നത്. ഞാൻ ചോദിക്കും, നീ മാമോദിശ പഠിച്ച ക്രിസ്ത്യാനിയാണോ? അതേ അച്ഛ. അയ്യോ, ഞങ്ങൾ സീറോ മലബാർ ക്രിസ്ത്യാനിയോ, തോമാശയാടെ മോനാ. എങ്കിൽ നിന്റെ ഉള്ളിൽ വസിക്കുന്ന ആരാ? നോക്കൂ, ഈശോ അല്ല. നിന്റെ ഉള്ളിൽ വസിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ഈ ആത്മാവിലൂടെയാണ് ഈശോയും പിതാവും നിന്നിൽ വസിക്കുന്നത്. അങ്ങനെയാണ് ഈ ദൈവത്തിന്റെ ആലയമായി മാറിയത്. ഹല്ലേലൂയ. 1 യോഹന്നാൻ 4:4. 1 യോഹന്നാൻ 4:4. നിന്റെ ഉള്ളിൽ ഉള്ളവൻ പുറമേയുള്ള ആലയേക്കാൾ ശക്തനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാ ഉള്ളിലുള്ളത്? ശക്തിയാകുന്ന പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവ് ഉള്ളപ്പോൾ അവിടെ ഈശോ ഉണ്ട്, മാത്രമല്ല പിതാവുണ്ട്, ഈശോയുടെ അമ്മയുണ്ട്, ഔഷധപിതാവുണ്ട്, വളർത്തു പിതാവ്. എല്ലാ വിശുദ്ധരും, ദൈവം എവിടെയുണ്ടോ അവിടെ വിശുദ്ധരും അലഹമാരുമുണ്ട്. നിന്റെ ഹൃദയം അതാണ്. ഹല്ലേലൂയ. ഓർക്കരുത് മലാഹമാരെല്ലാം അങ്ങ് സ്വർഗത്തിൽ ദൂരെ എങ്ങണ്ട, അല്ലെങ്കിൽ പുണ്യമാരെല്ലാം ദൂരെ ഇല്ല, നിന്റെ ഉള്ളിൽ. ഇതാണ് എൻ്റെ അനുഭവം, ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നു. കർത്താവിൻ്റെ കൃപയാൽ 1975 കരിസ്മാറ്റിക് ആയപ്പോൾ മുതൽ കൊച്ചുകൊളി പങ്കാലത്ത് 4 മണിക്ക് കർത്താവിനെ എഴുന്നേപ്പിക്കും. എവിടെ കിടന്നാലും സമയങ്ങൾക്ക് മാറ്റം വരും, ഉറക്കളയുണ്ടായാലും ശരി, 4 മണിക്ക് എഴുന്നേക്കും. കർത്താവിനെ ഞാൻ കാണുന്ന നിമിഷമാണത് എൻ്റെ വ്യക്തിപരമായ പ്രാർത്ഥന. അവിടെ വെച്ച് അരെ അരെ ആ കർത്താവിലേക്ക് എൻ്റെ രാജവീതി തുറക്കും കർത്താവ് വരാനായിട്ട്. ഞാൻ പറയാറുള്ളതുപോലെ, ഗുഡ് മോർണിംഗ് ഹോളി സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ പ്രാർത്ഥന ആരംഭിക്കുന്നത്. പരിശുദ്ധാത്മാവേ സുപ്രഭാതം. ഹല്ലേലൂയ. അതെ, ആത്മാവേ വരണമേ ഞാൻ വിളിക്കും. പരിശുദ്ധാത്മാവ് വരുമ്പോൾ ഈശോയെ കാണാം, പിതാവിനെ കാണാം, മറിയത്തെ കാണാം, സകല വിശുദ്ധരെയും കാണാം. അപ്പം ഞാൻ ഒറ്റയ്ക്കല്ല. അതുകൊണ്ടാണ് ഞാൻ, അതെ, ആളുകൾ ചോദിക്കും, അച്ഛൻ ഒറ്റയ്ക്കാണോ വിദേശത്തേക്ക് വിമാനത്തിൽ പോകുന്നത്, അച്ഛൻ ഒറ്റയ്ക്കാണോ പോകുന്നത് യാത്രയെല്ലാം? അതെ, ഒറ്റയ്ക്കല്ല. എനിക്ക് എൻ്റെ കൂടെ ത്രിത്യേക ദൈവവും ആ ദൈവത്തിൽ തുച്ഛമുള്ള വലിയ ശക്തിയുമുണ്ട്. ഹല്ലേലൂയ. പ്രിയ, കണ്ടുപിടിക്കണം ഇത്. ഇതാണ് ഞാൻ പറഞ്ഞു തരികയാണ്, അതെ, എൻ്റെ ജീവിതത്തിൻ്റെ അതെ രഹസ്യങ്ങൾ. ഹല്ലേലൂയ. എന്തുകൊണ്ട് ഞാനിന്ന് ശക്തനായിരിക്കുന്നു എന്നുള്ളത് പറയുകയാണ്. ഞാൻ ആരെന്ന് നിങ്ങൾക്കെല്ലാം അറിയത്തില്ല, കുറച്ചെല്ലാം അറിയാം. ഏതായാലും വീൽചെയറിൽ ഇരിക്കുന്ന ഒരുത്തൻ്റെ വേദനയും ബലഹീനയും ഒന്ന് അനുമാനിക്കാം, ശരിയല്ലേ? നിങ്ങൾ ഈ കസേരയിൽ 1 മണിക്കൂർ ഇരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അസ്വസ്ഥതയാണ്. എന്നാലും കസേര ഇരിക്കുമ്പോൾ ചന്തിയൊക്കെ അനക്കാൻ പറ്റും. എനിക്ക് ചന്തി അനക്കത്തില്ല, നോക്കണം. ഒരേ ഇരിപ്പാണ് ഇരിപ്പിക്കുന്നത് ഈ പകൽ മുഴുവൻ. ഞാൻ നിങ്ങൾക്ക് പ്രസംഗിച്ച് കുർബാന ചൊല്ലി കുർബാനയ്ക്ക് മാത്രം ഞാൻ ആ തടിയെ പിടിച്ച് അത്താരെ പിടിച്ച് നിൽക്കുന്നത്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഇരിക്കുന്നതല്ല. ഇതെങ്ങനെ സാധിക്കും? ഞാൻ തന്നെ അത് ചിന്തിക്കാറുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഈ ശക്തി കണ്ടെത്തണം. ഹല്ലേലൂയ. അവിടെ സാന്നിധ്യത്തിൻ്റെ ശക്തി കണ്ടെത്തണം. നിന്റെ ഉള്ളിലുള്ളവൻ്റെ ശക്തി കണ്ടെത്തണം. ആ ശക്തിയെ നയിക്കപ്പെടണം. അതിനായിട്ട് അതെ ശുഭവസ്ത്രധാരികളായിട്ട് ആ രാജവീഥിയിലേക്ക് രാജാവ് വരുന്നതിനായിട്ട് അതെ ഹൃദയശുദ്ധിയോടെ അതെ ജീവിക്കുക എന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ സുഭാഷിതം പുസ്തകം 4:23, സുഭാഷിതം 4:23 പറയുന്നു, നിന്റെ ഹൃദയത്തെ ജാഗ്രതയോടെ കാത്തു സൂക്ഷിക്കുക, ജീവന്റെ ഉറവകൾ അവിടെ നിന്നൊഴുകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതെ, നമ്മളൊക്കെ ഈശോയുടെ തിരുഹൃദയത്തെ നോക്കിക്കൊണ്ട് ആ ജീവജലം ഒഴുകുന്നത് കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കാറുണ്ട്. കർത്താവേ, ആ ജീവജലം എൻ്റെ മേൽ ഒഴുക്കണമേ. എന്നെ ആദ്യം നിന്റെ ഹൃദയത്തിലേക്കൊന്ന് കൈവച്ച് നിന്റെ ഉള്ളിൻ്റെ ഉള്ളം തുറക്കൂ, അവിടെ ജീവന്റെ ജലമുണ്ട്. അത് നിനക്ക് മാമോദിസ മുതൽ വിവിധ കുരാശകളിലൂടെയും പ്രാർത്ഥനകളിലൂടെയും ലഭിച്ചു. ഹല്ലേലൂയ.
ഇവിടെയാണ് നീ ഒരു ക്രിസ്ത്യാനി ആയിരിക്കുന്നത്, ഒരു കത്തോലിക്കനായിരിക്കുന്നത് കൈയടിച്ച് കെട്ടാനെ സ്തുതിക്കേണ്ടത്. കാരണം കത്തോലിക്കയുടെ വിശ്വാസം മാത്രമാണ് ഈ ഏഴ് കുരാശുകളും, പ്രത്യേകിച്ച് വിശുദ്ധ കുർബാനയുടെ വിശ്വാസം. അതൊക്കെ ഓർക്കണമേ, ചിന്തിക്കണമേ. നമ്മൾ എത്ര തവണ നമ്മുടെ സഭയോർത്ത് നന്ദി പറയാറുണ്ട്. നമ്മൾ സഭാസഭ എന്ന് പറയുമ്പോൾ അപ്പാപ്പ മത്രാൻ അല്ല അച്ഛന്മാർ, അതല്ല സഭ. സഭ എന്ന് പറയുന്നത് ദൈവജനമാണ്. ഹല്ലേലൂയ, നിങ്ങളാണ് സഭ. ഹല്ലേലൂയ, ഞങ്ങളൊക്കെ ശുശ്രൂഷ പൗരോഹിത്യം മേടിച്ചിരിക്കുന്നു നിങ്ങൾക്ക് ശുശ്രൂഷ ചെയ്യുവാൻ. ഹല്ലേലൂയ, ഞാൻ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് എന്താണെന്നറിയാമോ? മഹത്വമേറിയ റോയൽ പ്രീസ്റ്റ്ഹുഡ് എന്ന് പറഞ്ഞാൽ അത് രാജകീയ പൗരോഹിത്യം. ഹല്ലേലൂയ. അതെ, നിങ്ങൾ രാജകുമാരിമാരെയും രാജാക്കന്മാരെയും സേവിക്കാനാണ് ഞങ്ങൾ ഈ ഉടയാളെല്ലാം ഉടുത്ത്. അതെ, ഈ ഡോക്ടർമാർ ആശുപത്രിയിൽ ഡോക്ടർമാർ രോഗികളെ നോക്കുന്ന പോലെ അതെ ഞങ്ങൾ ശുശ്രൂഷ പട്ടം സ്വീകരിച്ചത്. ഹല്ലേലൂയ. ഇതാണ് സഭ, നിങ്ങളാണ് സഭ. ആ സഭയിലെ വെറും സേവകരാണ് ഞങ്ങൾ. അതുകൊണ്ടല്ലേ മാപ്പാപ്പയുടെ ഔദ്യോഗിക പേരെന്തെന്നറിയാമോ? സേവകരുടെ സേവകൻ. സർവന്റ് ഓഫ് ദ സർവന്റ്. മാപ്പാപ്പ അങ്ങനെയാണെങ്കിൽ പിന്നെ മത്രാൻ്റെ അച്ഛൻ്റെയും കാര്യം പറയണോ? ഇലനക്കിപ്പട്ടിയുടെ കിരുനക്കിപ്പട്ടി എന്ന് പറഞ്ഞ പോലെ. ഹല്ലേലൂയ. അത് മാപ്പാപ്പ സേവകനാണെങ്കിൽ കണിശ മാപ്പാപ്പയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന വൈദികനും മത്രാനും എല്ലാം വേലക്കാരാണ്. ഹല്ലേലൂയ. പക്ഷെ ഞങ്ങൾ ആ എളിമയില്ല, ഞങ്ങളോട് ക്ഷമിക്കും. ഞങ്ങൾക്ക് ആ എളിമയില്ലാത്തതിന് നിങ്ങൾ ക്ഷമിക്കും. ഞങ്ങളുടെ വീട്ടിൽ വേലക്കാരുണ്ട്, എളിമയില്ലെങ്കിൽ അവർ ക്ഷമിക്കല്ല നടക്കുന്നത്. ഹല്ലേലൂയ. തീർത്തും കൊള്ളത്തില്ലെങ്കിൽ പറഞ്ഞു വിടുക. ഹല്ലേലൂയ. പക്ഷേ ഒരു കാര്യം, വീട്ടിലെ വേലക്കാരിയോ വേലക്കാരനോ മോശമാകേണ്ടി വീട് വിട്ടു പോകരുത് കേട്ടോ. അങ്ങനെയുള്ള മണ്ടന്മാരിവിടെ ഇല്ല, ഉണ്ടോ? ഇന്നാ നമ്മുടെ കേരള സഭയിൽ ഒത്തിരി മണ്ടന്മാർ അങ്ങനെയുണ്ട്. അച്ഛന്മാർ മത്രാന്മാർ നല്ലതല്ലെന്ന് പറഞ്ഞ് ബന്ധുക്കുസിലേക്ക് പോവാം എന്ന് പറഞ്ഞാൽ വേലക്കാരോട് കോപിച്ച് വേലക്കാർ നല്ലതല്ല എന്ന് പറഞ്ഞുകൊണ്ട് വീട് വിട്ടു പോകുന്ന ശുദ്ധ മണ്ടന്മാരുണ്ട് ഇവിടെ. ഇവിടെയാണ് നമ്മുടെ ശ്രേഷ്ഠത, മാന്യത. അതെ, നമ്മൾ മനസ്സിലാക്കണം. അതെ, നമ്മൾ അതെ ഹൃദയത്തിൽ വഹിക്കുന്ന ഈശോ, നമ്മുടെ ഹൃദയത്തിൽ വഹിക്കുന്ന ഈശോയുടെ തിരുഹൃദയം, ആ തിരുഹൃദയത്തിൽ നിന്ന് അതെ ഒഴുകുന്ന ആ കൃപ, അതാണ് അത് വലിയ കൃപയാണ് ഒഴുകുന്നത്. അതുകൊണ്ടാണ് ജാഗരൂകതയോടെ നിന്റെ ഹൃദയത്തെ സൂക്ഷിക്കുക. ആ രാജവീതി വൃത്തിഹീനമാകാൻ അനുവദിക്കരുത്. ആ രാജവീതി ഒരു തരത്തിലും അടയാൻ അനുവദിക്കരുത്. ആ രാജവീതിയിൽ പൊടിപടലങ്ങൾ പോലും ഉണ്ടാകാൻ അനുവദിക്കരുത്. പരിവൃത്തമെല്ലാം അത് ശുദ്ധീകരിക്കണം. കുന്നും മലയും നികത്തി അതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണ്. അത് അങ്ങനെ രാജാതി രാജൻ വരേണ്ടത്. ഇനിയും അതെ, നമുക്കറിയാം അതാണ് ദൈവത്തിൻ്റെ സ്നേഹം. കാരണം അത്രമാത്രം ദൈവം ദാഹിക്കുന്നു നമ്മുടെ ഹൃദയത്തിൽ വസിക്കുവാൻ. നമുക്കറിയാം ആ കുരിശി കിടന്നുകൊണ്ട് പറഞ്ഞെന്താണ്? എനിക്ക് ദാഹിക്കുന്നു. ഒരു ദൈവത്തിൻ്റെ ദാഹം, ദൈവോത്തരനായ ഈശോയുടെ ദാഹം. ഞാൻ പറഞ്ഞല്ലോ, അത് ഏദൻ തോട്ടത്തിൽ തുടങ്ങിയ ആ ദാഹം. ആരാ വിളിക്കുക? അവ മറിയാമ്മേ, ചാക്കോച്ചാ, അന്നമ്മേ, വിളിക്കുക. നമ്മൾ ഓരോരുത്തരെയും വിളിക്കുന്ന ദൈവം ദാഹിച്ചോണ്ടാണ് വിളിക്കുന്നത് നമ്മളെ സ്വന്തമാക്കാൻ. നമ്മുടെ ഉള്ളിലും ഒരു ദാഹമുണ്ട്. ഹല്ലേലൂയ. നമുക്ക് ആ സങ്കീർത്തനത്തിൽ രണ്ട് സങ്കീർത്തനം പ്രത്യേകിച്ചത് പറയുന്നുണ്ട്. സങ്കീർത്തനം 34:64, ദൈവമേ എൻ്റെ ഉള്ളം അങ്ങേക്കായി ദാഹിക്കുന്നു. പോയ മക്കളെ, ദൈവത്തിൻ്റെ ദാഹവും എൻ്റെ ദാഹവും തമ്മിൽ കൂട്ടിമുട്ടുമ്പോഴാണ് എനിക്ക് രക്ഷയുണ്ടാവുന്നത്. കയ്യടിച്ച് ദൈവത്തെ സ്തുതിക്കാം. എൻ്റെ ദാഹം എൻ്റെ വിശപ്പ് തീർക്കാൻ ഈശോ ദൈവം എൻ്റെ ഉള്ളിൽ വരുമ്പോൾ ആ ദൈവവും ദാഹിച്ചുകൊണ്ടാണ് വരുന്നത്. അവനും സംതൃപ്തനാകും, ഞാനും സംതൃപ്തനാകും. ഇതാണ് ജോയ് ഓഫ് ക്രിസ്ത്യൻ ലിവിങ്. അതെ, ക്രിസ്ത്യാനി ആജീവിക്കുന്നതിൻ്റെ സന്തോഷം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ പിന്നാലെ വരുന്ന ആ കർത്താവ്, ഇത് ഒരു വശം, വേറൊരു വശമുണ്ട്. അതെന്തെന്ന് ചോദിച്ചാൽ, അതെ, മറ്റുള്ളവരിൽ യേശുവിനെ കാണുന്നതിൻ്റെ സന്തോഷം, മറ്റുള്ളവരെ യേശുവിനെ കണ്ട നന്മ ചെയ്തുള്ള സന്തോഷം. അതെ, നിങ്ങൾ അതെ ഒരു പക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ആർത്തവാന്റെ കഥ. അതായത് മൂന്ന് രാജാക്കന്മാർ, ബൈബിൾ പറയുന്നില്ല മൂന്ന് രാജാക്കന്മാരെന്ന് കേട്ടോ, രാജാക്കന്മാരെന്നേ പറഞ്ഞിട്ടുള്ളൂ. അത് നമ്മുടെ പാരമ്പര്യമാണ് മൂന്നാക്കിയത്. ഒരു പക്ഷേ ത്രീത്വം, മൂന്നാളുകൾ. അതുകൊണ്ടായിരിക്കാം മൂന്ന് ഒരു പെർഫെക്റ്റ് നമ്പർ ആയിട്ട്. ചിലപ്പോൾ ഏഴ് പേരായിരുന്നിരിക്കാം, ആർക്കറിയാം.
ഏതായാലും ശരി, വേറെ ഒരു രാജാവ് കൂടെ വരാനായിട്ട് തീരുമാനിച്ചു എന്നാണ് പറയുന്നത്. അതൊരു കഥയാണ്, പാരമ്പര്യമായിട്ട് പറയുന്നൊരു കഥ. അവൻ്റെ പേര് ആർത്തബാർ എന്നായിരുന്നു. അപ്പം നിശ്ചയ സമയത്ത് അവൻ വന്നില്ല, കാരണം ദൂരയാത്ര, കഴുതപ്പുറത്ത് പോകണം, ബദ്രഹമിലേക്ക് പോകണം. അതുകൊണ്ട് അതെ, സഞ്ജീവൻ പദന്റെ സമ്മാനവും കൊണ്ടാണ്, കുന്തിരിക്കവും മീറായും സ്വർണമൊക്കെ എടുത്തു. അവനോടും പറഞ്ഞു, ആർത്തബാനെ ആ സ്വർണമൊക്കെ കരുതിക്കോണം കേട്ടോ, നമ്മൾ പോകുന്ന രാജാതി രാജാവിനെ കാണാനാണ്. അവൻ അതെല്ലാം ചാക്കുകണങ്ങനെ കെട്ടി. പക്ഷേ അവന് സമയത്ത് ഇവിടെ കൂടെ ചേരാൻ പറ്റിയില്ല. മിക്കാരൊരു ജർമ്മൻകാരനോ ഫ്രഞ്ചുകാരനാണ്, ഇന്ത്യക്കാരനാണെങ്കിൽ ഒരു മണിക്കൂടെ വലിച്ചു നീട്ടിയേനെ. അല്ലേ, ഇന്ത്യയിൽ അഞ്ചു മണി എന്ന് പറഞ്ഞാൽ ആറു മണിയാണ് അല്ലേ. യൂറോപ്പിലൊക്കെ അങ്ങനെ കൃത്യമാണ്, ഇനി ഏറ്റവും വാച്ച് പോലും നമുക്ക് ട്രെയിൻ നോക്കി കറക്റ്റ് ചെയ്യാൻ പറ്റും, അത്ര കറക്റ്റ് ടൈമിൽ വരും. അപ്പോൾ അതുപോലെ ഇവർ മൂന്നും കൂടെ കറക്റ്റ് ടൈം ഫിക്സ് ചെയ്യുന്നു. പക്ഷേ ഇയാൾക്ക് വരാൻ പറ്റിയില്ല. എന്താ കാരണമെന്നറിയാവോ? അയാൾ വരാനായിട്ട് കെട്ടുമുറിക്കപ്പോൾ ഒരു കരച്ചിൽ കേട്ടു. ഒരമ്മച്ചിയുടെ കുട്ടിയെ ഹെറോഡിസിൻ്റെ പട്ടാളക്കാർ കൊല്ലുന്നു. നമുക്കറിയാം ഹെറോഡിസ് കുട്ടികളെ കൊട്ടുകൊടുക്കുന്നു. അമ്മ കരുതി കരയാൾ എൻ്റെ ഏക മകൻ എന്ന് പറഞ്ഞു. അപ്പോൾ ആർത്തബാൻ ചെന്ന് ആ കുട്ടിയെ എടുത്ത് രക്ഷിച്ചു. അങ്ങനെയാണ് അത് സമയത്ത് വരാൻ പറ്റിയില്ല. അതിനുശേഷം അന്ന് മുതൽ 33 വർഷക്കാലം ആർത്തബാൻ യേശുവിനെ കാണാൻ ആഗ്രഹിച്ച് അന്വേഷിക്കുകയായിരുന്നു. കടകളും തിണകളും വീടുകളും ചെരുവുകളും എല്ലാം അന്വേഷിക്കുന്നു യേശുവിന്. പക്ഷെ കണ്ടുമുട്ടാൻ സാധിച്ചില്ല. നമ്മൾ വായിക്കുന്നുണ്ടല്ലോ യോഹന്നാൻ സുവിശേഷത്തിൻ്റെ 1:20 വചനങ്ങൾ, യോഹന്നാൻ മാത്മാനായുടെ 2 ശിഷ്യന്മാർ യേശുവിനെ കാണാൻ പോയത് നിങ്ങൾക്കറിയാം. അതെ, അവർ രണ്ടുപേരെയും കൂടെ അവരെ പറഞ്ഞു വിട്ടു. എന്നിട്ട് അവർ ഈശോയെ കണ്ടു. എന്താ പറഞ്ഞതെന്നറിയോ? ഹദാ തമാശ. യോഹന്നാൻ പറഞ്ഞ എന്താണ്? ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന്. ഒരു മനുഷ്യൻ യേശു ക്രിസ്തു രണ്ട് കാലം നടന്നു പോകുമ്പോൾ പറയാ കുഞ്ഞാട് പോകുന്ന, ഞാനിവിടെ നിന്ന് ഇറങ്ങിപ്പോകും പറയാ കോലാട് പോകുന്നു പറഞ്ഞ എന്നെ കളിയാക്കുന്ന പോലെ എനിക്ക് തോന്നും. ശരിയാണോ? ഹല്ലേലൂയ. എങ്കിൽ യേശുനാഥൻ, അതും പൂർണ്ണ മനുഷ്യനായ യേശുനാഥൻ, പൂർണ്ണ ദൈവമായ മനുഷ്യൻ നടന്നു പോകുമ്പോൾ പറയാണ് കുഞ്ഞാട് പോകുന്നു. പക്ഷേ അവർ വിശ്വസിച്ചു. ഗുരുവിൻ്റെ വാക്ക് 100% സംശയം കൂടാതെ വിശ്വസിക്കണം. ഹല്ലേലൂയ. ഇതാണ് നമ്മൾ ബൈബിൾ വായിക്കുമ്പോഴും ബൈബിളിലെ പ്രസംഗം കേൾക്കുമ്പോഴും, വിശ്വാസമുണ്ടെങ്കിലേ വചനം മാംസമാകും. ആ അവർക്ക് സംശയം തോന്നിയുമേ, ഈ രണ്ടുകാരെ പോകുന്നവൻ കുഞ്ഞാടാന്ന് പറഞ്ഞു. എന്നാൽ ഈ കുഞ്ഞാടിനെ ഒന്ന് കണ്ടിട്ടേ ഉള്ളൂ. പണ്ട് കുറവലിങ്ങാടകാരൻ കുഴിച്ചു മുത്താൻ പോയതുപോലെ ഈ ഡാഷൊന്ന് മുത്തിയിട്ടേ ഉള്ളെന്ന്. ഹല്ലേലൂയ. തീരുമാനമായിരുന്നു, ഈ കുഞ്ഞാടിനെ ഒന്ന് കണ്ടിട്ടേ ഉള്ളൂ, പോക്കാം. ഇതാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട അത് ഡിസയർ ആൻഡ് ഡിറ്റർമിനേഷൻ. അതായത് ആഗ്രഹം പോരാ, തീരുമാനം ഉണ്ടാവണം. തീരുമാനം എന്നിട്ടങ്ങ് പോവാ പുറകെ. ഹല്ലേലൂയ. നമുക്കൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷേ തീരുമാനമില്ല. അത് നമ്മുടെ കുഴപ്പം. ഹല്ലേലൂയ. ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ആഗ്രഹിക്കുന്നു, പക്ഷേ തീരുമാനം എടുക്കുന്നില്ല. അതെ. എന്നിട്ട് അതെ പുറകെ പോയപ്പോൾ അതെ യേശുവിനോട് ചോദിച്ചു, അങ്ങ് എവിടെയാണ് താമസിക്കുന്നത്? അഡ്രസ്സാണ് ചോദിച്ചത്. അപ്പോൾ പറഞ്ഞെന്താണ്? വന്ന് കാണുക. ദൈവമേ, എന്തൊരു വാലും ചാലും ഇല്ലാത്ത ഉത്തരം. ഞാനറിഞ്ഞ അന്നേരം കോപ്പിട്ടേച്ച് പോയേനെ. എടാ, വലിയ കാര്യം വെച്ച് അവനോട് എവിടെ താമസിക്കുന്ന അഡ്രസ്സ് ചോദിച്ചു, പറയാം, വന്ന് കണ്ടോളാം. എന്തൊരു അരെ ഉത്തരവ്. അത് ഇനി ഈശോ അങ്ങനെ പറയാൻ പല കാരണം കാണും. ഒന്ന്, പുള്ളിക്ക് കിടപ്പാടം ഇല്ലായിരുന്നു, അഡ്രസ്സ് ഇല്ലാത്തവനായിരുന്നു യേശു. അപ്പോൾ ഒരു സ്ഥിരം പറയത്തില്ല, ഇന്ന് ആ കടത്തുന്നത്, പിറ്റേ ദിവസം വേറൊരു കടത്തുന്നതായിരിക്കാം. അതുകൊണ്ട് ഒരു സ്ഥിരമായ അഡ്രസ്സ് കൊടുക്കാനില്ലായിരുന്നു. അതിവൻ അറിയ ഇവർക്കറിയത്തില്ല. അപ്പോൾ എന്ന് കാണവൻ. അപ്പോൾ അവർ തീരുമാനിച്ചു, എന്നാൽ പോയി കണ്ടിട്ടേ ഉള്ളൂ. വീണ്ടും തീരുമാനമാണ്. ആ പോക്ക് പോയി. ഒരു പക്ഷേ കടകളിലൊക്കെ അവർ ചുറ്റുപാടും ചോദിച്ചു കാണും, എന്ത് യേശു എന്ന് പറഞ്ഞ ആ തച്ചൻ്റെ മകൻ, മറിയയുടെ മകൻ, അത്ഭുതവും അടയാളം ചെയ്യുന്ന ആ ആരോഗ്യശാന്തിക്കാരൻ എവിടെയാണ് താമസിക്കുക? താമസിക്കുക ഇനി വന്ന് പോരേ ഉള്ളൂ. ഒരിടത്തും പുള്ളി നിൽക്കുകയല്ല, ഓട്ടോ കാലുവൻ്റെ നായക്കോടെ ഓട്ടോ അല്ലേ? വചനം പ്രഘോഷിച്ചേ, ദൈവരാജ്യം പ്രഘോഷിച്ചേ. അതുകൊണ്ട് ഒരിടത്തും പറയാൻ പറ്റുന്നില്ല, ഇന്നടത്തുണ്ട് ഇന്നടത്തുണ്ട്. അവസാനം അതെ പറഞ്ഞിരിക്കുന്ന 9:00 അവനെ കണ്ടുമുട്ടി. അപ്പോൾ തന്നെ ശിഷ്യന്മാരും ഈശോ എല്ലാം കൂടെ വന്ന് ഇച്ചിരി കപ്പയും ഇറച്ചിയൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ നോക്കുക. ഹല്ലേലൂയ. അത്താഴസമയമാണ്. ഇനി പറയാണ്, അവർ അവനോടുകൂടെ വസിച്ചു. ഹല്ലേലൂയ. ഇത് വലിയ പ്രധാനപ്പെട്ട സംഗതിയാണ്. ദൈവത്തോടുകൂടി വസിച്ചാലേ ദൈവം ആരെന്ന് മനസ്സിലാക്കാൻ പറ്റും. മനക്കളച്ചം കുറയ്ക്കുകയാണ് ഈശോ കർത്താവാണെന്ന്. അതുകൊണ്ടൊന്നും നിങ്ങൾ കർത്താവാകാൻ ഈശോ.
ആകണമെങ്കിൽ നിങ്ങൾ യേശുവിലൂടെ വസിക്കണം. യേശു ആരാണെന്ന് വ്യക്തിപരമായി അനുഭവിച്ചറിയണം. ഹല്ലേലൂയ. ആ കൂടെ കാപ്പിയും കഞ്ഞിയൊക്കെ കുടിച്ച് അവിടെ കിടന്നു ഈശോ പ്രാർത്ഥിക്കുന്നത് കണ്ടു കാണും, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് കണ്ടു കാണും, വിയർത്ത് പ്രാർത്ഥിക്കുന്നത് പോലും കണ്ടു കാണും. ആ രാത്രിയിൽ ആ പിള്ളേർ രണ്ടുപേരും ചെറുപ്പക്കാർ, രണ്ടുപേരും രണ്ടും ചെറുപ്പക്കാരായിരുന്നു. നേരം വെളുക്കൻ രാവിലെ അല്ലെ, അതിലൊരാൾ അന്ത്രയോസ് ആയിരുന്നു, സഹോദരൻ പത്രോസിനെ കണ്ടു പറഞ്ഞു, ഞങ്ങൾ മിശിഹായെ കണ്ടു. ഹല്ലേലൂയ. ആരും പറഞ്ഞില്ല മിശിഹ എന്ന്. ജെയിംസ് മഞ്ഞാക്കൽ എഴുതി വെച്ചിരിക്കുന്ന പോലെ അതാ നസറായനായ ഈശോനോട് ഒരു ബോർഡും ഇല്ലായിരുന്നു. പിന്നെ എന്താണ് അവന് സ്വന്തം സഹോദരൻ ഈശോയെ കണ്ടെന്ന് പറയാൻ പറ്റാൻ കാരണം? അവൻ അനുഭവിച്ചു. ഹല്ലേലൂയ. അനുഭവിച്ച കർത്താവിനെ പ്രവേശിക്കേണ്ടത്. ഞങ്ങൾ കണ്ടതും കേട്ടതുമായ ദൈവത്തെ ഞങ്ങൾക്ക് വിളിച്ച് പ്രഘോഷിക്കാതിരിക്കാൻ സാധ്യമല്ല. അപ്പസ്തോല പ്രവർത്തന 5-ാം അധ്യായം അല്ലെ, കോടതികളുടെ മാരാത് സുപ്രീം കോടതികളെ മുമ്പിൽ വെച്ചാണ് പറഞ്ഞത്, നിങ്ങൾ യേശുവിൻ നാമം മുന്നിൽ പോരെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ കണ്ടതും കേട്ടും പറയാതിരിക്കാൻ ഞങ്ങൾക്ക് തരമില്ല. ഹല്ലേലൂയ. അല്ലെ, അപ്പസ്തോലന്മാർ ആ കൂടെ കർത്താവിനോട് വസിച്ചു കണ്ടു. അതുപോലെ നമ്മളും വസിക്കണം. ആ വസിക്കുന്നതാണ് പ്രാർത്ഥന, ഊരാശാ ജീവിതം, അല്ല വിശ്വാസത്തോടെ യേശുവിനോട് ഒന്നിച്ച്. അല്ലെ, അത് അതിനെ കളയാൻ ആർക്കും പറ്റത്തില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ എൻ്റെ മകൻ ആ ജോസഫ് അല്ലെ കഴുത്ത് വെട്ടപ്പെട്ടപ്പോൾ പറഞ്ഞതുപോലെ ഞാൻ പറഞ്ഞില്ല ആ സംഭവം. അറുത്തുപോയി എൻ്റെ കൈ കർത്താവ് യേശുവാന്ന് പറയും, എൻ്റെ അറുത്ത് വെട്ടമാറ്റ കാലുകൾ കർത്താവാന്ന് പറയും, എൻ്റെ തല കർത്താവ് നേറ്റ് പറയും. നിങ്ങൾക്കറിയാമോ റോമിൽ ചെന്നാലൊരു പ്രത്യേക സ്ഥലമുണ്ട്, ത്രേ ഫോണ്ടാന എന്ന് പറഞ്ഞൊരു സ്ഥലം, പൗലോസിൻ്റെ തല വെട്ടിയ സ്ഥലം. അവിടെ റോമക്കാരെ 3 കപ്പേള വന്ന് വെച്ചിട്ടുണ്ട്. അതിൽ പറയുന്നെന്നറിയാമോ, അറ്റുപോയ തല 3 തവണ ചാടി. കോഴിയൊക്കെ വെട്ടുമ്പോൾ കണ്ടിട്ടില്ലേ, കയ്യിൽ ആ തല പോയാൽ ചാടും. അപ്പം പൗലോസിൻ്റെ തല 3 തവണ ചാടി. ആ ചാടിയ സ്ഥലത്താണ് 3 ചെറിയ കപ്പേള വന്ന് വെച്ചിരിക്കുന്നത് റോമാക്കർ. ഞാനവിടെ പോയി ധ്യാനിച്ചപ്പോൾ ഓർത്തു, എന്തോ ശക്തനായിരുന്നു ഈ പൗലോസ്. ആരാ പൗലോസ്? അവനാണ് അവൻ്റെ എല്ലാ ലൗകികായനെയും പാവും എല്ലാം കുരിശിലങ്ങ് തറച്ചു. എന്നിട്ട് പറഞ്ഞെന്താണ്? അതെ, ഞാൻ എൻ്റെ ജനത്തെ അവനോടൊരു ക്രൂശിച്ചു, ഇനി ഞാനല്ല എല്ലി ക്രിസ്തു ജീവിക്കുന്നു. ഹല്ലേലൂയ. യേശുവിനോടൊരു ക്രൂശിക്കപ്പെട്ട അവൻ യേശുവായി മാറി, യേശുവിനോട് സമാനമായി മാറി. അതെ, അവൻ്റെ തല വെട്ടി, എന്നിട്ട് ആ തലയ്ക്ക് ജീവനുണ്ടായിരുന്നു. 3 തവണ ചാടി പ്രൈസ്തലോടെന്നും പറഞ്ഞു. ഹല്ലേലൂയ. പ്രേമനോട് ഇതായിരിക്കും നമ്മളും. ഇങ്ങേറ്റം തലമുടി നാല് പോകുമ്പോൾ ആ തലമുടി നാല് പോലും യേശുവേ സ്തോത്രമെന്ന് പറയണം. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞില്ലേ തലമുടി നാല് പോലും എണ്ണി തിട്ടപ്പെടുത്തിയിട്ടുണ്ടെന്ന്? ശരിയാണോ? ഹല്ലേലൂയ. അത്രമാത്രം നമ്മളെ സംരക്ഷിക്കുന്ന, അത്രമാത്രം നമ്മളെ സ്നേഹിക്കുന്ന ആ ഈശോ. ഹല്ലേലൂയ. ഓർക്കണം. അപ്പോൾ നമ്മൾ എന്തായാലും അഭേദ്യമായ ബന്ധം അതാണല്ലോ. അതെ, പൗലോസ് അപ്പസ്തോലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 8-ാം അധ്യായം നിങ്ങൾക്കെല്ലാം അറിയാമെങ്കിലും ഞാൻ ഒരിക്കൽ കൂടി അത് ആവർത്തിച്ചോ നിങ്ങളോട് പറയുകയാണ്. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആര് എന്നെ വേർപെടുത്തും? ക്ലേശമോ ദുരിതമോ പീഡനമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ? ഹല്ലേലൂയ. ഒന്നിനും എന്നെ ആ സ്നേഹത്തിൽ നിന്ന് ഇപ്പോഴും പറ്റാൻ പറ്റത്തില്ല. അല്ല, വാളുകൊണ്ടൊന്നും എന്നെ കർത്താവിൻ്റെ അടുക്കേ നിന്ന് വെട്ടിമാറ്റാൻ പറ്റില്ല. തുടർന്ന് പറയുകയാണ്, മരണത്തിനോ ജീവനോ ദൂരന്മാർക്കോ അധികാരങ്ങൾക്കോ ഇക്കാലത്തുള്ളവയ്ക്കോ വരാനിരിക്കുന്നവയ്ക്കോ ശക്തികൾക്കോ ഉയരത്തിനോ ആഴത്തിനോ മറ്റേതെങ്കിലും സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് എന്നെ വേർപെടുത്താൻ കഴിയില്ല എന്ന് ഉറപ്പുണ്ട്. ഹല്ലേലൂയ. കുറിപ്പിൻ്റെ ഉറപ്പല്ല. ഹല്ലേലൂയ. അതെ, മാറുന്ന ഉറപ്പല്ല. ഒരു ശക്തിക്കും, ലോകശക്തിക്ക്, അദൃശ്യ ശക്തികൾക്ക്, പിശാചിന് എന്നെ കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്ന് മാറ്റാൻ സാധ്യമല്ല. അങ്ങനെ അഭേദ്യമായ ഒരു ബന്ധം സ്ഥാപിക്കണം. അത് കുർബാന സ്വീകരിക്കുമ്പോൾ മാത്രം പോരാ, ഇവിടെ വന്ന് പ്രൈസ്തലോട് പറഞ്ഞ് പ്രാർത്ഥന കൂപ്പി പ്രാർത്ഥിക്കുമ്പോൾ മാത്രം പോരാ, ആ ജീവനാന്തം ഈ രാജവീഥി നീ കാത്തു സംരക്ഷിക്കുക. അപ്പം ഈ രാജാതിരാജനായ ഈശോ നിന്നിൽ വന്ന് വാഴും പരിശുദ്ധാത്മാവിലൂടെ. അപ്പോൾ നീ ജീവിക്കുന്ന അരുളിച്ച ശക്രാരി അല്ല ദേവാലയമായിരിക്കും. ഹല്ലേലൂയ. നിന്നെ തകർക്കാൻ ആർക്കും പറ്റില്ല. നിന്റെ ഉള്ളിലുള്ളവൻ പുറമെയുള്ളവനേക്കാൾ ശക്തനാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ശക്തൻ എന്ന് ഒരിക്കൽ സോക്രട്ടീസ് ചോദിക്കുകയുണ്ടായി. അപ്പോൾ അയാൾ പറഞ്ഞു,
ആരാണോ ദൈവത്തിൽ വിശ്വസിക്കുന്നത് അവനാണ് ശക്തൻ. ഹല്ലേലൂയ. അതെ, സോക്രട്ടീസിന്റെ കാലത്ത് കർത്താവില്ല എന്ന് ഞാൻ പറയും. അതെ, ലോകത്തിലെ ഏറ്റവും വലിയ ശക്തനാണ് ഞാൻ, ഞാൻ ക്രിസ്ത്യാനി ആയതുകൊണ്ട്. ഹല്ലേലൂയ. കയ്യടിച്ച് കിട്ടാൻ ശ്രദ്ധിക്കാം, കണിശമായിട്ടും നല്ല കേൾക്കുമ്പോൾ. യൂറോപ്പിലൊക്കെ അങ്ങനെയാണ്, നല്ല കാര്യം കേൾക്കുമ്പോൾ കയ്യടിക്കും, ഇവിടെ ചുമ്മാ തളർന്ന് ബൈക്കോട്ടായും വിട്ടിരിക്കുക. ഹല്ലേലൂയ. അതെ, ഈശോ അതെ എൻ്റെ കൂടെ ഉണ്ടെന്ന് പറയുമ്പോൾ ത്രസിക്കണം, ത്രില്ല്. ഹല്ലേലൂയ. അപ്പൊ ആ ഈശോയുടെ കൂടിയുള്ള ആ ജീവിതം, ഇതാണ് ക്രിസ്മസ് അനുഭവം എന്ന് പറയുന്നത്. മറ്റേതൊക്കെ എന്നാണ് ക്രിസ്മസിൻ്റെ ആഘോഷം. ആഘോഷം അങ്ങ് കിടന്നു 26-ാം തീയതി പുൽക്കൂടും പൂവും നക്ഷത്രവും പൂവും എല്ലാം പൊക്കടിക്കും. ഹല്ലേലൂയ. അതെ, ഈ തിന്നതെല്ലാം ദൂറിപ്പോവുകയും ചെയ്യും. ഹല്ലേലൂയ. കുടിച്ചതിൻ്റെ അതെ കെട്ടും കിടക്കുന്നു, അതിൻ്റെ പേര് പിന്നെയും പിറ്റേ ദിവസം ഭാര്യയോട് വഴക്കും ഉണ്ടാക്കും. എന്നാൽ യേശുവിനെ ആസ്വദിച്ച നമ്മൾ ഇന്നലെ പാടി, ലാലുവച്ചൻ്റെ കൂടെ യേശുവിനെ കാണണം, യേശുവിനെ ആസ്വദിക്കണം. ഹമേൻ. മനോഹരമായ ഗാനം. അപ്പോൾ നമുക്ക് അതെ യേശുവിനോടുകൂടി വാണ് ആസ്വദിച്ച് അതെ ആ ശക്തി നേടുന്ന അനുഭവം, അവിടെയാണ് നമുക്ക് ആനന്ദമുണ്ടാകുന്നത്, കൃപയുണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ ആ രാജവീഥി തുറന്ന് കിടക്കണം, തുറന്ന് കിടക്കണം. അതിനു വേണ്ടിയിട്ടാണ് അതെ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അത് എപ്രകാരം അത് അടയ്ക്കാതെ കണ്ട് വിശുദ്ധിയിൽ കൊണ്ടുനടക്കുക. ഞാൻ പറഞ്ഞ പോലെ അഥവാ ഒരു പാപം ചെയ്യാനിടയായാൽ ഉടൻ തന്നെ അനുഭവിക്കൂ, നാളെ നാളെ നിന്ന് നീട്ടിവെക്കരുത്. ഇന്നലെ ജസ്റ്റിനും പ്രസംഗിച്ചപ്പോൾ നിങ്ങളോട് പറഞ്ഞല്ലോ, പ്രഭാഷകൻ 5:5 നാളെ നാളെ എന്ന് പറയുന്ന ആരാ? പിശാച. ഹല്ലേലൂയ. നാളെ ആർക്കുണ്ട്? ഇങ്ങേറ്റം സീറോ മലബാറിൻ്റെ കുർബാനയുടെ അവസാനം പോലും പറയും നാളെ വരുമോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൂടാ. ഹല്ലേലൂയ. പ്രിയമ്മ, ഇത് കുർബാനയ്ക്ക് അവസാനം മാത്രമല്ല, അവിടെ ഞാൻ പറഞ്ഞ ഒരു വിഷയം, എൻ്റെ അവസാനത്തെ ധ്യാനമായിരിക്കാം, നിങ്ങളുടെ അവസാനത്തെ ധ്യാനമായിരിക്കാം. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് എപ്പോഴാണ് അവൻ്റെ വരവെന്ന് അറിയത്തില്ല. ഉണ്ടോ? ഒന്ന് കണ്ണടച്ചു, ഒരു വേദന പോയി. ഹല്ലേലൂയ. അപ്പം നമ്മുടെ എല്ലാം ജീവനും ജീവിതവും അപ്രമാദം നിമിഷപരമാണ്, പുൽക്കൊടിക്ക് തുല്യമാണ് എന്ന് സങ്കീർത്തകൻ പറയുന്ന സത്യമാണ് അല്ലേ? പുൽക്കൊടിക്ക് തുല്യം, എപ്പം വേണേലും വാടി ഉണങ്ങിപ്പോകും. ഞാൻ ഭയപ്പെടുത്താൻ പറയുകയില്ല, ഇതൊക്കെ സത്യങ്ങളാണ്, സത്യങ്ങളാണ്. അതുകൊണ്ട് നമുക്ക് അത് അങ്ങനെ അത് ഹൃദയത്തെ അത് വിശുദ്ധീകരിച്ച് അത് കത്താവിൽ അത് നമുക്ക് അത്. അപ്പോൾ ഈ വഴി അടയ്ക്കരുത്. ഇനിയും ഞാൻ ഒരു വാക്കുകൂടെ പറഞ്ഞുകൊണ്ട് തീർക്കുകയാണ്. ഒരു ചെറിയ ബ്രേക്ക്, ഒരു പാട്ട് അത് പാടിയിട്ട് രണ്ടാമത്തെ പ്രസംഗം ഞാൻ പറയാം. നമ്മൾ വായിക്കുന്നുണ്ടല്ലോ ഈശോ കുരിശിൽ മരിച്ച കാര്യം, നമ്മൾ 27-ാം അധ്യായം മത്തായി എഴുതിയ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്. എന്തുപറ്റി ഈ കത്താവ് ആ മരിക്കാൻ നേരത്ത് ഭൂമി കുലുങ്ങി ഇല്ലേ? മാത്രമല്ല അവിടെ വെച്ച് മരിച്ചവരൊക്കെ കലറയുന്ന ചാടി എഴുന്നേറ്റ് നഗരത്തിൽ കൂടി ഓടി നടന്നു എന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. ഇനിയും അവിടെ വെച്ച് ഒരു സംഭവം പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. എൻ്റെ ദേവാലയത്തിൻ്റെ വിരി മുകള് മുതൽ താഴെ വരെ കീറിപ്പോയി എന്ന്. ഹല്ലേലൂയ. എന്താ സംഭവിച്ചത്? വാസ്തവത്തിൽ പഴയ നിയമത്തിൽ അതെ ആളുകൾ ദൂരെ ഉണ്ടായിരുന്ന ഒരു ദൈവത്തെ ആരാധിച്ചത്, ദൈവം സ്വർഗത്തിലാണ് എന്ന്. അതുകൊണ്ട് ദൂരെ, അതുകൊണ്ട് ദേവാലയത്തിലാണെങ്കിലോ വിശുദ്ധിയുടെ വിശുദ്ധി എന്ന് പറഞ്ഞൊരു സ്ഥലം, അതിന് മുമ്പ് പോർട്ടിക്കോ, അതിനുശേഷം ബലികളർപ്പിക്കുന്ന ദേവാലയത്തിൻ്റെ മധ്യഭാഗം, പിന്നെയാണ് അതിവിശുദ്ധ സ്ഥലം, ദൈവം വസിക്കുന്ന സ്ഥലം. അത് വലിയൊരു കട്ടൻ ഇട്ടടച്ചിരിക്കുകയാണ്. മനുഷ്യർക്ക് ആർക്കും ദൈവത്തെ കാണത്തില്ല. പുരോഹിതൻ മാത്രം ആണ്ടിലൊന്ന് ആടിൻ്റെ ചോരയായിട്ട് അവിടെ കയറും. നിങ്ങൾ കേട്ടിട്ടുണ്ട്, വിശദീകരിച്ച് പറയാൻ സമയമില്ല, പല ധ്യാനഗുരുക്കന്മാരും നിങ്ങളോട് പറഞ്ഞു കാണും. എന്നാൽ ഈശോ വന്നപ്പോൾ ആ തുണി കീറിപ്പോയി. ഹല്ലേലൂയ. എൻ്റെ മനസ്സിൽ വരുന്നത് എന്താണെന്നറിയാമോ? പുട്ടൻ ജയ്ഷീൻ എന്ന് പറയുന്ന, ഞാൻ പറഞ്ഞല്ലോ പുണ്യവാനാകാൻ നോക്കിയിരിക്കുന്ന ആളാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പറയുന്നത് ക്രിസ്മസ് ദിവസം ആളുകൾ ക്യൂ നിന്ന് പുൽക്കൂട്ടിലെ ഉണ്ണിയെ കാണാനും മുത്താനും നിൽക്കുമ്പോൾ ഞാൻ ക്യൂ നിൽക്കുന്നത് അൽത്താരയുടെ മുമ്പിൽ അപ്പമെടുത്ത് വൈദികൻ ഇതെൻ്റെ ശരീരമാകുന്നു എന്ന് പറയുന്നത് കാണാനാണ് എന്ന് കൈയടിച്ച് വിശ്വസിക്കുന്നു. അതെ, ജീവിക്കുന്ന ഈശോ ഇതെൻ്റെ ശരീരമാകണോ, ഇതെൻ്റെ രക്തം. ഞാനിപ്പോൾ പറയുന്നത് മഞ്ഞാക്കാച്ചൻ്റെ ശരീരവും രക്തമാണെന്ന് പറഞ്ഞാൽ ഇത് മഞ്ഞാക്കാച്ചനാണ്. ഞാൻ ശാരീരികമായിട്ട് ഇവിടെ ഉണ്ടെന്ന്, എൻ്റെ പൂരമല്ല, പൂരമല്ല, പ്രേതമല്ല. ഈശോ അതാ പറഞ്ഞത്,
ഈശോ അപ്പോസ്തലന്മാർ പറഞ്ഞത് എൻ്റെ കൈ കാണാൻ, കാല് കാണാൻ, മുറിവ് കാണത്തോടെ ഞാൻ പ്രേതമല്ല, വിശ്വസിക്കൂ, ഞാൻ ജീവിക്കുന്നുവെന്ന് ഉത്ഥാനത്തിന് ശേഷം പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയെ കിടപ്പുണ്ടല്ലോ ഇല്ലേ? ആ ഈശോയാണ് ഓരോ ബലിയിലും പറയുന്നത്, ഇതെൻ്റെ ശരീരമാകുന്നു. ഏത് ശരീരം? അമ്മയുടെ ഉദരത്തിൽ പിറന്ന് 9 മാസം കിടന്ന് അതെ പെറ്റ് അതെ ആ കരിയാലും പ്രാന്തപ്രദേശങ്ങളിലും ഓടി നടന്ന് പ്രസംഗിച്ച അത്ഭുതങ്ങൾ ചെയ്ത, അതിനുശേഷം നമ്മുടെ പാപങ്ങളെല്ലാം ശരീരത്തിൽ ഏറ്റെടുത്ത് കുരിശുമരണം പ്രാപിച്ച, ഉത്ഥാനം ചെയ്ത ആ ഈശോ ആണ് ഓരോ ദിവബലിയിൽ നമ്മൾ കാണുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ഈശോയെ കാണണം. അവിടെ എവിടെയും പതുങ്ങിയിരുന്നാൽ പോരാ. ഞാനിപ്പോൾ ഓർക്കുന്നതെന്നറിയാമോ, ഈ കാര്യശോഭൻ തുടങ്ങിയപ്പോൾ ഒത്തിരി ആളുകൾ ഇങ്ങനെ വരാൻ തുടങ്ങി. അന്ന് ഇതൊന്നുമില്ല, ഈ പന്തലൊന്നും. ആ പാടെ ഒരു സ്റ്റേജ് ആ മൂലയ്ക്ക് ഉണ്ടായിരുന്നു. ചില പ്രായമുള്ളവർക്ക് ഓർമ്മ ഉണ്ടായിരിക്കും. കസേരകളില്ല, എല്ലാവരും മണ്ണ് ഇവിടെ മുന്നിൽ റബർത്തോട്ടുമെല്ലാം റോഡുമെല്ലാം നിറച്ച് ആളുകൾ വരുന്നു. രാത്രിയിൽ ആരാധന ഉണ്ടായിരുന്നു വ്യാഴാഴ്ച. അപ്പോൾ ഞാൻ ഓർത്തു, ദൈവമേ, അങ്ങ് ദൂരെ റബർത്തോട്ടത്തിരിക്കുന്നവർക്ക് അള്ളിക്കായിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയെ കാണത്തില്ലല്ലോ. ഞാൻ കുരുപ്പനച്ചോണ്ട് പറഞ്ഞു, അച്ഛാ എനിക്ക് വലിയ ആശ, ഈ വലിയൊരു അപ്പം വെക്കത്തില്ലേ? നമ്മുടെ കത്തോലിക്ക സഭയിൽ അങ്ങനെ ഒരു പരിപാടി ഇല്ല. റോമിൽ മാപ്പാപ്പ പോലും ചെറിയ ഹോസ്തിയാണ് ഉപയോഗിക്കുന്നത്. എന്നോട് അച്ഛൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, അത് ജീവിക്കുന്ന ഈശോ ആണെങ്കിൽ വരുന്നവർക്കൊന്ന് കാണാനേലും വേണ്ടേ, തൊടാൻ പറ്റിയില്ലെങ്കിലും. ആ അത് അച്ഛങ്ങ് വിശ്വസിച്ചാൽ പോരെ? കാത്താവേ, അങ്ങനെയാണെങ്കിൽ കുർബാന ഉണ്ടെന്ന് വിശ്വസിച്ചാൽ പോരെ അച്ഛാ? ഞാൻ തിരിച്ചു, ഞാൻ മറുപടി ചോദിക്കുന്ന ആളാണ്. പക്ഷേ എൻ്റെ മനസ്സിൽ പരിശുദ്ധാത്മാവ് ഇങ്ങനെ വീണ്ടും വീണ്ടും പറയുന്നു, വരുന്ന എല്ലാവർക്കും കാണത്തക്ക രീതിയിൽ ഈശോയുടെ ശരീരം എഴുന്നള്ളിച്ച് വെക്കണം. ഞാൻ എറണാകുളത്തിലും അവിടെ ചെന്ന് ഒരു ഈ ഇതൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലത്ത് വന്ന് പറഞ്ഞു, എനിക്കൊരു അരളിക്ക വേണം. എന്നിട്ട് വട്ടവും കൊടുത്തു, കടലാസിൽ വട്ടം കൊടുത്തു, പറഞ്ഞു ഈ വട്ടം അകത്ത് വെക്കാമെന്ന്. എൻ്റെ അച്ഛാ, നമുക്കങ്ങനെ പരിപാടിയില്ല, മത്തളന്മാരറിഞ്ഞാൽ കൊല്ലും. നമ്മുടെ കേരളത്തിൽ ആരും ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല, വെക്കൊന്നുമില്ല. അച്ഛാ ദയവായിട്ട്, അച്ഛനെ എനിക്കറിയാം, അച്ഛൻ്റെ ദീക്ഷണതയും അറിയാം. പക്ഷേ ഞാൻ പറയുള്ളൂ, താൻ അരളിക്ക ഉണ്ടാക്കുക, ഞാൻ പൈസ തന്നോടാം, താൻ എന്നോട് ഉപദേശമൊന്നും പറയണ്ട. അയാൾ അതെ അരളിക്ക ഉണ്ടാക്കി. ഞാൻ ഇവിടെ ഹോസ്തി തരുന്നവരോട് പറഞ്ഞു, വലിയ ഹോസ്തി വേണം, വറ്റാത്ത ഹോസ്തി വരുന്നു. 1-ാമത്തെ ആരാധന കഴിഞ്ഞു. എൻ്റെ പ്രൊവിൻഷ്യാളച്ഛന് ഇവിടുന്ന് തുരുതുരാത അച്ഛന്മാരെഴുതി, അതുപോലെ തന്നെ മെത്രാന്മാർ വിളിച്ചു പറഞ്ഞു. അന്നത്തെ മേജർ ആർച്ച് ബിഷപ്പ് ആൻ്റണി പടിയേരിയാണ് എറണാകുളത്ത് എന്നെ വിളിച്ചു. എൻ്റെ നാട്ടുകാരനാണ്, മണിവിലക്കാരനാണ്. ഞങ്ങൾ തമ്മിൽ സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. അച്ഛൻ ഇങ്ങനെ ഒരു വലിയ ഓസ്തി ഉണ്ടാക്കി അരളിക്ക വെച്ച് ആളുകളെ ആകർഷിക്കുന്നു കേട്ടല്ലോ. ശരിയ പിതാവേ, അത് നമ്മുടെ പാരമ്പര്യം അല്ല. ഞാൻ പറഞ്ഞു, പാരമ്പര്യവാദി അല്ല ഞാൻ. ഞാൻ വിശ്വസിക്കുന്നത് അത് ഈശോയുടെ ശരീരമാണ്. പിതാവാണേ വാക്കാടു അതിരുമ്പോഴൊക്കെ കാശ്മീരിൽ 16 ആളുകൾ വന്ന് റോഡിലും അവിടെ റബ്ബർ തോട്ടത്തിൽ ഇരിക്കുന്നു. രാത്രി മുഴുവൻ ആരാണ് എത്തുന്ന ഈശോ ഒരു നോക്ക് കാണാൻ? എന്നെ സംബന്ധിച്ചോളം അത് ഈശോയുടെ ശരീരമെന്ന് പറഞ്ഞാൽ ഈശോ തന്നെയാണ്. അവർക്കൊന്ന് കാണാനുള്ള അവസരം വേണം പിതാവേ. അതുകൊണ്ടാണ് ഞാൻ വലിയ ഹോസ്തി ഉണ്ടാക്കി വലിയ അരളിക്ക വെച്ചത് എന്ന്. അച്ഛൻ അല്പം കൂടെ പറഞ്ഞു, പറഞ്ഞല്ല ഞാൻ പറയുന്നില്ല. പിതാവ് പറഞ്ഞു, അച്ഛൻ്റെ വിശ്വാസം എനിക്കുണ്ടായിരുന്നെങ്കിൽ എന്ന്. അതെ പിതാവേ, ഞാൻ വിശ്വസിക്കുന്ന അങ്ങനെ തന്നെയാണ്. ഞാൻ കയ്യിലെന്തുന്ന അത് ഈശോയുടെ ശരീരമാണ്. ഞാൻ കയ്യിൽ ഓസ്തി പിടിക്കുമ്പം ഞാൻ കാണുന്നത് മാതാവിൻ്റെ ഗർഭാശയമാണ്. എൻ്റെ കൈകൾ മാതാവിൻ്റെ ഗർഭാശയമാണ്. ഈശോ എൻ്റെ കയ്യിലാണ് പറക്കുന്നത്. ആ ബഹുമാനവും സ്നേഹവും ആ വികാരവും എനിക്കുണ്ട്. കണിശമായിട്ട് ഞാനൊരു വികാര ജീവിയാണ്. വികാരമില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല ആർക്കും. ഓരോ ബലിയിലും ഞാൻ അതെ അക്കരത്തിൽ ഈശോയെ പിടിക്കും. മാതാവിൻ്റെ അതെ ഉദരമാണിത്. ഈശോ കടന്നു വന്നിരിക്കുന്നു. പ്രേമുള്ളവരിൽ നമ്മൾ ഈശോയുടെ കുർബാന സ്വീകരിക്കുമ്പോൾ അപ്പവും വീഞ്ഞും അല്ല, ശരീരവും രക്തവും ഈശോയെ തന്നെ സ്വീകരിക്കുമ്പോൾ അതെ നമ്മുടെ ഹൃദയം അതെ മാതാവിൻ്റെ ഉദരമായി മാറുന്നു. ഈശോ ജനിക്കുന്നു. ഇത് മറക്കരുത്. ഇതൊക്കെ സത്യങ്ങളാണ് ഞാൻ ഈ പറയുന്ന മക്കളെ. ഇതൊക്കെ ഈ വിശ്വാസം നഷ്ടപ്പെട്ടു പോയി പ്രേമുള്ളവരെ. അതെ അച്ഛൻ്റെ ഇഷ്ടം പോലെ എന്ന് പിതാവ് പറഞ്ഞു. ഇന്നിപ്പോൾ എല്ലാ പള്ളികളിലും വലിയ അരളിക്കായുണ്ട്, വലിയ ഓസ്തിയുണ്ട്. ശരിയാണോ? കയ്യടിച്ചൊക്കെ താനെ സ്തുതിച്ച്. അതുപോലെ തന്നെയാണ് വിശുദ്ധ കുർബാനയിലും.
ആളുകൾ ചോദിക്കും, അത് കട്ടന് പിന്നിലായാലും അങ്ങോട്ടായാലും വിശ്വസിച്ചാൽ പോരേന്ന്. അങ്ങനെയാണെങ്കിൽ ബന്ധുക്രിസ്തുകാരെ പോലെ വിശ്വസിച്ചാൽ മതിയല്ലോ, എന്തിനാണ് ഈ കൂടാശകൾ? അതെ, നമുക്ക് കാണാൻ, തൊടാൻ, അതെ അനുഭവിക്കാൻ, അതിനു വേണ്ടിയാണ് ഈശോ ഓരോ കൂടാശയിലും അനുഭവം തരുന്നത്. ഞാൻ വെറുതെ എൻ്റെ ഹൃദയം കൊണ്ട് അങ്ങ് ഏറ്റു പറഞ്ഞ പോലെ രക്ഷ പ്രാപിക്കാൻ വേണ്ടി ഞാൻ സ്ഥാനം. ഹല്ലേലൂയ. അതെ, ജ്ഞാനസ്ഥാനത്തെ ഓരോ കർമ്മങ്ങൾക്കും അർത്ഥമുണ്ട്. അതുപോലെയാണ് ദീപബലിയും. അതുകൊണ്ടാണ് ഷീൻ എന്ന മഹാനായ ആ ആർച്ച് ബിഷപ്പ് പറഞ്ഞത്, അത് ഞാൻ അതെ സ്വരൂപത്തിൻ്റെ മുമ്പിൽ പോയി ക്യൂ നിൽക്കില്ല, പിന്നെയോ എവിടെയാണോ ഒരു വൈദികൻ അപ്പം എടുത്ത് ഇതെന്നെ ശരീരമാകുന്നു പറയുന്നു, അവിടെ പോയി ഞാൻ കുമ്പിട്ട് ആരാധിക്കുമെന്ന്. ഹല്ലേലൂയ. നമുക്ക് നമ്മുടെ വിശുദ്ധ കുർബാനയുടെ വിശ്വാസം ഇപ്രകാരം. അതെ, ഇവിടെ ഞാൻ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ, അതെ വിധികൾ മാറ്റപ്പെട്ടു എന്ന് പറയുവാൻ. അതെ, അത് ഇന്നും ഇന്നും നമുക്കറിയാം ഈ പൗരസ്ത്യ രീതികളൊക്കെ പഴയ നിയമത്തിലാണ് ജീവിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ തരമില്ല. സെക്കൻഡ് വത്തിക്കാൻ കൗൺസിൽ, രണ്ടാം വത്തിക്കാൻ സുനോദസ് നടക്കുന്നതിനും വരെ എല്ലാ കത്തോലിക്കരും പഴയ നിയമത്തിൻ്റെ ഷാഡോയിൽ നടയില്ല. അന്നെല്ലാ കുർബാനകളും ചൊല്ലിയിരുന്നതും അങ്ങനെയാണ്. ആരും യേശുവിനെ നേരിട്ട് കാണുകയില്ലായിരുന്നു ഈശോ എൻ്റെ ശരീരമാകുമെന്ന് പറയുമ്പോൾ. എന്നാൽ വത്തിക്കാൻ സുനോദ ദിവസത്തിൽ പരിശുദ്ധാത്മാവ് വന്ന് അവിടെ കൂടിയ പിതാക്കന്മാരുടെ കണ്ണൊക്കെ തുറപ്പിച്ചു. നിങ്ങൾക്ക് ഓർമ്മയില്ലായെങ്കിലും കേട്ടിട്ടുണ്ട്, വത്തിക്കാൻ സുനോദ ദിവസത്തിൻ്റെ രണ്ട് തീരുമാനം, ഒന്ന് ഇതായിരുന്നു, കുർബാനയുടെ സമയത്ത് കൊന്തയും ചൊല്ലിക്കൊണ്ട് ജനങ്ങൾ ഇരുന്നാൽ പോരാ, പ്രാർത്ഥനയിൽ അവരവരുടെ ഭാഷയിൽ സംബന്ധിക്കണം. ഹല്ലേലൂയ. യുനാനിമസായിട്ട് ഒന്നായിട്ട് അവരെടുത്ത് തീരുമാനം. നമുക്കെടുത്തില്ലെങ്കിൽ ഈ വത്തിക്കാൻ സുനോദ ദിവസം നടക്കുന്നതിന് മുമ്പ് കുർബാന ഒന്നെങ്കിൽ സീറോ മല സിറിയൻ ലാംഗ്വേജ് സിറിയക്കിലായിരുന്നു, അത് ലത്തീന്. ആളുകൾക്ക് ഒന്നും ചൊല്ലിക്കൊണ്ടിരിക്കുക, ഈ അച്ഛൻ പറയുന്നു അറിയത്തില്ല, അവർ സംഭവിക്കുന്നു അറിയത്തില്ല, അങ്ങനെയായിരുന്നു. അതുകൊണ്ടാണ് തീരുമാനിച്ചത് ഓരോരുത്തരുടെ ഭാഷയിൽ വേണമെന്ന്. രണ്ട്, അതെ ഈശോ അതെ തിരശീല മാറ്റി നമ്മുടെ മധ്യത്തിലേക്ക് വന്നവൻ, നമ്മളെ കാണാനും നമുക്ക് അവിടുത്തെ കാണാനും. അതുകൊണ്ടാണ് എല്ലാ രീതിപ്പെട്ടവരും അതെ കഥാവ് മനുഷ്യരിലേക്ക് തിരിയണമെന്ന് പറഞ്ഞത്. ഹല്ലേലൂയ. എന്നാലും റീത്ത് കീപ്പ് ചെയ്യുവാനായിട്ട് അതിൻ്റെ ട്രഡീഷൻ, അതിൻ്റെ പാരമ്പര്യത്തിന് വേണ്ടിയിട്ട് ഇന്നും അവർ പഴയ പാരമ്പര്യം, ഞാൻ കുറ്റപ്പെടുത്തുകയല്ല, അതിന് അതിൻ്റെതായ അനുഭവം കാണുമായിരിക്കും, എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും ശരി, അതെ കർത്താവ് തിരശീലകൾ മാറ്റി. ഹല്ലേലൂയ. മൂടി വയ്ക്കാനല്ല. ഇനിയും അവിടെ ആളുകൾ പറയും അത് രഹസ്യമാണ്, രഹസ്യാത്മകത. ഈ രഹസ്യാത്മകത എന്ന് പറഞ്ഞ് മൂടി വെക്കുന്നതല്ല, ബൈബിൾ മുഴുവൻ മൂടി വെക്കലിനെതിര, മൂടി വെക്കലിനെതിര. ഒന്നും വെളിച്ചത്തെ വരാതിരിക്കുക എന്നാ കർത്താവ് പറഞ്ഞത്. അതൊക്കെ പറഞ്ഞ് ഒത്തിരി പറയാനുണ്ട്. ഈശോ എപ്പോഴും വെളിച്ചമാണ്, എല്ലാം പ്രകാശത്തിലായിരിക്കണം. അവൻ്റെ കണ്ണുകൾക്ക് അത് 10,000 സൂര്യനേക്കാൾ പ്രഭയുമുണ്ട്. ഹല്ലേലൂയ. അപ്പം ഒന്നും മൂടി വെക്കപ്പെടുകയില്ല ഈശോയുടെ അടുക്കൽ. അപ്പോൾ അതെ അത് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. അതെ മൂടി വെക്കുന്ന പരിപാടി തമ്പുരാന്റെ പരിപാടി അല്ല എന്ന്. സ്വർഗത്തിൽ നിന്ന് തൻ്റെ പിതാവായ ദൈവം, നമ്മുടെ പിതാവായ ദൈവം ഏകജാതനെ നമുക്ക് കാണാനും തൊടാനും അനുഭവിക്കുവാനുമാണ് അയച്ചത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. മൂടി രഹസ്യാത്മകത എന്ന് പറഞ്ഞാൽ ഞാൻ ഇടയ്ക്ക് പറയുകയുണ്ടായി, എന്ത്, എനിക്കത് ബുദ്ധി കൊണ്ട് ഗ്രഹിക്കാൻ പറ്റുന്നില്ല, ആത്മാവിൽ മാത്രമേ ഗ്രഹിക്കാൻ പറ്റൂ. ഉദാഹരണമായിട്ട് ഒരു വൈദികൻ പറയുന്നു, ഇതെന്നെ ശരീരമാകുന്നു. വിശ്വാസത്തിൻ്റെ ആത്മാവിൻ്റെയും കണ്ണുകളുണ്ടെങ്കിലേ അത് ശരീരമായി മാറിയതായി നിനക്ക് അനുഭവപ്പെടൂ, ഇല്ലെങ്കിൽ അതപ്പം തന്നെ. ഹല്ലേലൂയ. അതുപോലെ ഒരു കുട്ടിക്ക് മാമോശ കൊടുത്തുകൊണ്ട് യേശുവും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടുത്തുന്നു, കുട്ടിക്കൊരു മറ്റും വരുന്നില്ല നമ്മൾ നോക്കുമ്പോൾ, ഉണ്ടോ? എന്നാൽ ആ കുട്ടി ആരായിത്തീർന്നു, പിതാവിൻ്റെ മകനോ മകളുമായി. അല്ലേ, ഇത് നമ്മുടെ വിശ്വാസത്തിൻ്റെ കണ്ണുകളിലെ കാണുന്നു ആണോ? ഭാര്യയും ഭർത്താവും കരങ്ങൾ കോർത്ത് പിടിച്ചിരിക്കുന്നു, ആ പറയുകയാണ് നിങ്ങൾ രണ്ടല്ല ഒന്നാണ്. നോക്കുമ്പം രണ്ടും രണ്ടാണ്. ഹല്ലേലൂയ. എന്നാൽ ആത്മാവിന് കൃപയുള്ളവർക്കറിയാൻ സാധിക്കും ഞാൻ എൻ്റെ ഭാര്യയിലും ഭാര്യ എന്നിലുമാണ് എന്ന്. ഹല്ലേലൂയ. അതെ, ഇത് അതുപോലെ ഓരോ കൂടാശയുടെയും പിന്നിൽ രഹസ്യാത്മകത എന്ന് പറയുമ്പോൾ മറച്ചു വച്ചിരിക്കുന്നു എന്ന അർത്ഥമല്ല, പിന്നെയോ ബുദ്ധി കൊണ്ട് സാമാന്യ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കത്തില്ല, ആത്മീയമായ കൃപയുണ്ടെങ്കിലേ സാധിക്കൂ. ഉദാഹരണങ്ങൾക്ക് ഇന്നലെ കുംസാരിക്കാൻ പോയി, ചില ഇന്നായിരിക്കും കുംസാരിക്കുന്നത്. വൈദികൻ പറയുന്നു, നിന്റെ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു തമ്പുരാനെ, ആർക്കറിയാം? ഹല്ലേലൂയ. പാപം മോചിച്ചിരിക്കുന്നു നമ്മൾ കണ്ടില്ല, കണ്ടോ? കാണാൻ പറ്റുമോ? ഇല്ല. പക്ഷേ ഞാൻ വിശ്വസിക്കുന്നു
എൻ്റെ പാപങ്ങൾ ആ വൈദികൻ്റെ പ്രാർത്ഥനയിലൂടെ വിമോചിക്കപ്പെട്ടു, എനിക്കൊരു പുതിയ ഹൃദയം കിട്ടിയെന്ന്. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ ഈ കൂരാശകളും പ്രാർത്ഥനകളും എല്ലാം പിന്നിൽ രഹസ്യമുണ്ട് എന്ന് പറഞ്ഞാൽ മറച്ചു വച്ചിരിക്കുന്നതല്ല. ഞാൻ ഓർക്കുന്നത് റഷ്യയിലെ ചെന്യാബിസ്കി എന്ന് പറയുന്ന സ്ഥലത്ത് ധ്യാനിപ്പിക്കാൻ പോയി. റഷ്യയിലെ 95% ആളുകളും ഓർത്തഡോക്സ് സഭയിലെ ആളുകളാണ്, കേട്ടിട്ടുണ്ടായിരിക്കും, കത്തോലിക്ക് ചുരുക്കമാണ്. അപ്പോൾ എൻ്റെ ധ്യാനത്തിൽ വന്ന ഭൂരിപക്ഷം ഓർത്തഡോക്സുകാരുമായിരുന്നു. വെറുതെ ഞാനേ കത്തോലിക്കിൽ വന്നുള്ളൂ, കാര്യം 10,000 പേര് വന്നെങ്കിലും. ഓക്കെ, ആദ്യമേ എന്നെ കൊണ്ട് കാണിച്ച അവിടുത്തെ കത്തീഡ്രൽ പള്ളി, നിനക്കറിയാം അവരുടെയൊക്കെ പള്ളിയിൽ നമ്മളെ പോലെ പ്രതിമകളില്ല, ഐക്കൺസ്. അതായത് ഈ നിങ്ങൾ ഐക്കൺ എന്ന് പറഞ്ഞാൽ ഈ പടം, വെറും പടമല്ല, തടിച്ച പടങ്ങൾ. അത് ഞാൻ ഐക്കൺ എന്ന് പറഞ്ഞ മലയാള വാക്ക് എനിക്കറിയത്തില്ല എന്നാണ്. ഏതാ അത് മുത്തും, കാരണം അവിടെ വിശുദ്ധ കുർബാനയില്ല. നിനക്കറിയാമോ യാക്കോബായ പള്ളികളിലൊന്നും മറ്റൊന്നും പള്ളികളൊന്നും വിശുദ്ധ കുർബാനയില്ല. വിശുദ്ധ കുർബാനയുള്ള പള്ളി കത്തോലിക്ക പള്ളിയാണ്. ഹല്ലേലൂയ, മനസ്സിലാക്കണം. അപ്പോൾ അത് ഈ ഇത് പോയി മുത്തും മാറി മാറി, മാതാവിൻ്റെ ഉണ്ട്, ഔഷധ പിതാവിൻ്റെ ഉണ്ട്, ഈശോയുടെ. അതാണ് അവിടെ ക്രിസ്മസ് ടൈമിലാണ് ഞാൻ ഈ ധ്യാനത്തിന് പോലെ. ക്രിസ്മസ് ടൈം കഴിഞ്ഞത് പിറ്റേ ആഴ്ചയാണ്, എനിക്ക് തോന്നുന്നു 26-ാം തീയതി വെച്ചായിരുന്നു എൻ്റെ ഫ്ലൈറ്റ്, ആ ഡിസംബർ. അപ്പോൾ ഉണ്ണീശയെ വെച്ചിട്ടുണ്ട്, ഉണ്ണീശയെ മൂടി വെച്ചിരിക്കുകയാണ് നല്ല ഒരു പട്ടു വസ്ത്രം കൊണ്ട്. അപ്പം ഇത് കാണിച്ച ഒരു മെത്രാപ്പോലീത്താണ് എന്നെ കാണിക്കാൻ കൊണ്ടുപോയത്. അത് പറഞ്ഞു ഉണ്ണീശയാണ് അടിയിൽ, ഞാൻ അച്ഛനായതുകൊണ്ട് പൊക്കി കാണിക്കാമെന്ന് പറഞ്ഞു. അതായത് ഈ ഐക്കൺ ഉണ്ണീശയുടെ ഒരു പ്രതിമ, അത് മൂടി വെച്ചിരിക്കുകയാണ്. ഇതാണ് രഹസ്യാത്മകത. ഹല്ലേലൂയ. അപ്പം ഞാൻ ചുമ്മാ ചിരിച്ചുകൊണ്ട് പിതാവ് പുറത്ത് വെക്കുകയാണെങ്കിൽ എല്ലാവർക്കും കാണാമല്ലോ എന്ന്. ഹല്ലേലൂയ. പ്രതിമയാണെങ്കിൽ തന്നെ എല്ലാവരും ഒന്ന് കണ്ടോട്ടുന്നു. അതല്ല രഹസ്യാത്മകത, ആ പടത്തിൻ്റെ പിന്നിൽ ഈശോ ഉണ്ട്. ഈ കുരിശൂപത്തിൻ്റെ പിന്നിൽ ക്രൂശിതനായ ഈശോയാണ് ഞാൻ കാണുന്നത്, അല്ലാതെ ഈ മെറ്റൽ, ഈ ലോഹനിർമ്മിതമായ കുരിശല്ല. ഹല്ലേലൂയ. ഇവിടെയാണ് അതെ, ഇതിൻ്റെ രഹസ്യം എന്താണ്? ആത്മാവിലൂടെ എനിക്കറിയാം, 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് കാൽവരിമാറിൽ എനിക്കായി ജീവാർപ്പണം ചെയ്ത എൻ്റെ ഈശോയുടെ കുരിശ്. ഹല്ലേലൂയ. അത് സ്വർണമായിരിക്കാം, വെള്ളിയായിരിക്കാം, ചെമ്പായിരിക്കാം, തടിയോ കല്ലോ ആയിരിക്കാം, അതല്ല എൻ്റെ പ്രശ്നം. ഹല്ലേലൂയ. അപ്പം ഈ രഹസ്യാത്മകത എന്ന് പറഞ്ഞാൽ, അതിന് ഇംഗ്ലീഷിൽ പറഞ്ഞ് മിസ്റ്ററി, മിസ്റ്ററി എന്ന് പറഞ്ഞാൽ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കത്തില്ല, ആത്മാവിൻ്റെ കൃപയിലൂടെ മാത്രം.